പോകുന്ന ഈ വഴിയെ കുറിച്ചല്ല നമ്മള് ലജ്ജിക്കേണ്ടത് പി വി അൻവർ പാർട്ടിക്ക് അകത്തേക്ക് വന്ന ആ വഴിയെ കുറിച്ചാണ് നമ്മള് ഇന്നിപ്പോ സഖാവ് പുഷ്പൻ മരിച്ച ദിവസമാണല്ലോ ഇതേപോലൊരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്റെ സുഹൃത്തു ആയിട്ട് പോകുന്ന ഉടനെ കുറെ എല്ലാം ചേർന്ന് മെഥിലാജ് എം എയുമായി നടത്തിയ സംഭാഷണത്തിന്റെ രണ്ടാം ഭാഗമാണിത് ബഹുരാഷ്ട്ര കമ്പനിയുടെ ഖത്തർ മേധാവിയായ മെഥിലാജ് ആദ്യ ഭാഗത്തിൽ സംസാരിച്ച മുഴുവൻ ബിസിനസിനെ കുറിച്ച് ബ്രാൻഡ് വാല്യൂവിനെ കുറിച്ച് കച്ചവടത്തിലെ അനുഭവങ്ങൾ സാധ്യതകൾ എന്നിവയൊക്കെയാണ് രണ്ടാം ഭാഗത്തിൽ കുടുംബം കലാലയ ജീവിതം ആനുകാലിക രാഷ്ട്രീയമൊക്കെ സംസാരിക്കുന്നത് നാട്ടിലെവിടെയാണ് സ്ഥലം കൊല്ലം ഫേസ്ബുക്കിലൊക്കെ ചിഹ്ന കിടക്കാറെന്നാണ് അറിയപ്പെടുന്നത് അതെ അതെ കൊല്ലത്ത് ഞങ്ങളുടെ എം എൽ എ ഇച്ചിരി കുഴപ്പായിരുന്നു ഇപ്പൊ കേസൊക്കെ ഉണ്ട് ഞങ്ങളുടെ മുൻപത്തെ എം പി ഇച്ചിരി കുഴപ്പമായിരുന്നു കേസൊക്കെ ഉണ്ടായിരുന്നു ഒരു മന്ത്രിയെ പറ്റി പരാതി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കൊല്ലത്തിപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇത്തിരി ഡീസന്റ് ആയിട്ട് തോന്നുന്നു അതോ പ്രശ്നം കാരണം നാട് വിട്ടതാണോ ി ഒന്ന് രണ്ട് പോലീസ് കേസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇങ്ങനെയുള്ള കേസൊന്നും അല്ല കൊഴപ്പുള്ള കേസല്ല നാട് വിടുന്നത് ഒരു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഞാൻ ജനിച്ച് എനിക്ക് രണ്ടു വയസ്സുള്ളപ്പോ എന്റെ വാപ്പ മരിച്ചുപോയി എഴുപത്തി ആറിൽ നയൻറ്റീൻ സെവന്റി സിക്സിൽ പുള്ളി മരിച്ചു ഞാൻ സെവന്റി ഫോറിലാണ് ജനിക്കുന്നത് അപ്പൊ എനിക്ക് വാപ്പയെ കണ്ടുള്ള ഓർമ്മയില്ല വാപ്പ മരിച്ച ദിവസം ഞാൻ ഒരുപാട് കരഞ്ഞെന്നൊക്കെയാ എല്ലാരും പറയുന്നത് പക്ഷെ പലരും പറയുന്നത് അത് മുട്ടായിക്ക് വേണ്ടിയാ കരഞ്ഞെന്നാണ് ഏഹ് അങ്ങനെ വാപ്പ ഇല്ലായിരുന്നു അത്യാവശ്യം ഒരു വലിയ കുടുംബത്തിലൊക്കെ ആയിരുന്നു പക്ഷെ ഒരു വാപ്പ ഇല്ലാതെ വളർന്നു വരുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചാണ് വളർന്നത് ആറ് മക്കളില് ആറാമത്തെ ആളായിരുന്നു ഞാനൊരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ ഞങ്ങളുടെ വീട് തീപിടിച്ചുപോയി ഭയങ്കരമായ തീയായിരുന്നു ഞാൻ ഇപ്പോഴും ആ കാലത്ത് പിന്നീട് ആലോചിക്കുന്നത് കൊല്ലത്തെ ഒരു വിധം ഏറ്റവും പൊക്കത്തിൽ വന്ന ഒരു തീയാണ് ഒരു മൂന്നാല് കിലോമീറ്റർ ദൂരം എന്നൊക്കെ കാണാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ വീട് തീ തീപിടിച്ചുപോയി അത് കഴിഞ്ഞ് ഒരു ഏതാണ്ട് ഒരു വർഷത്തോളം അന്ന് ഇട്ടിരുന്ന ഒരു നിൽക്കറും ഒരിടുപ്പൊക്കെ ഉള്ളായിരുന്നു അത് ഇട്ടുണ്ടക്കെ ആയിരുന്നു സ്കൂളിൽ വെക്കൊണ്ടിരുന്നത് എനിക്ക് നല്ല ഓർമ്മയുള്ളൊരു കാര്യം വെച്ചാൽ സ്കൂളിൽ പോകുമ്പോൾ ബുക്ക് കൊണ്ടുപോവാത്തതിന് സാറ് എന്നെ അസ്ഥിരമായിട്ട് തല്ലുമായിരുന്നു ഞാൻ കാര്യം പറയത്തില്ല വീട് വീടിച്ച് പോയപ്പോ ബുക്കെല്ലാം കത്തിപ്പോയി ഞാൻ കാര്യം ഒന്നും പറയത്തില്ല കൈ നീട്ടി അടിയൊക്കെ വേണ്ടി വേണേക്ക് അപ്പൊ അന്ന് എന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഹരി സ്ത്രീ എന്ന് പറഞ്ഞ ട്വിൻസ് ആണ് ബോയ് ഗേളു ആണ് അപ്പൊ ഇവര് വന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേര് ഞങ്ങള് ട്വിൻസ് ആണ് എങ്കിൽ രണ്ട് ബുക്ക് ഉണ്ട് അതിലൊന്നു തരാം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു കുറച്ചേ കഴിഞ്ഞപ്പോ സ്ട്രെസ്സാർ അടിയ നിർത്തി അപ്പൊ അങ്ങനെ അത്യാവശ്യം ബുദ്ധിമുട്ടി ഒക്കെ വളർന്നു വന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ആ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആ ഒരു എന്റെയൊക്കെ ഒരു കൗമാരം കഴിയുന്ന ഒരു ടൈമിലാണ് ഭോപ്പാൽ ദുരന്തം ഒക്കെ നടക്കുന്നത് അപ്പൊ അന്നേ അത്യാവശ്യം വായന ശ്രദ്ധിക്കല് കാര്യങ്ങൾ മനസ്സിലാക്കല് ന്യൂസ് ഇതൊക്കെ ആയിട്ടൊക്കെ നല്ല ഇതുണ്ട് ഒബ്സർവേഷൻ ഉണ്ട് അപ്പൊ എനിക്ക് ഓർമ്മണ്ട് ഭോപാൽ ഇൻസിഡന്റോ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു എത്തീസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇൻസിഡന്റ് ഇൻസിഡന്റൊക്കെ കഴിയുന്ന ഉടനെ എനിക്ക് ഭയങ്കരമായ ദേഷ്യവും അമർഷവും ഒക്കെ വരികയാണ് ദൈവത്തോടും സങ്കല്പങ്ങളോടും ഒക്കെ ഇത്രയും വലിയൊരു ഞാൻ വിശ്വസിക്കുന്നത് ഒരു മാനേജർ അയാളുടെ സ്ഥാപനം നല്ല രീതിയിൽ നോക്കി നടത്തണം എന്നുള്ളതാണ് അപ്പോ ഇത്രയും വലിയൊരു ലോകത്തിന്റെ മാനേജർ ഇതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരു ഒരു സ്ഥാപകൻ അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യണം അപ്പൊ ഈ കുട്ടികളൊക്കെ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എന്തുകൊണ്ടാണ് ഇതിനകത്ത് അപ്പോ വായിച്ചു മനസ്സിലാക്കി എത്തിച്ചാവുന്നതിന് മുമ്പ് ദേഷ്യം തോന്നി എത്തിയ ഒരാളാണ് പ്രീ ഡിഗ്രിക്കൊക്കെ വരുമ്പോ

ഫാദർ പള്ളിയുടെ സെക്രട്ടറി ആയിരുന്നു ഫാദറും എനിക്ക് തോന്നുന്നു ഇവരെല്ലാം ഓരോ അർത്ഥത്തിനു ബുഹാരി സാഹിബ് ബുഹാരി ഓക്കെ വളരെ ഫേമസ് ആയിരുന്നു അതിനുശേഷം ഫാദർ അമാനുള്ള അപ്പൊ മിദലാജ് മുഹമ്മദ് അമാനുള്ള എന്നാണ് ഫുൾ നെയിം ഫാദർ കൊല്ലത്ത ചിന്നക്കട പള്ളിയുടെ സെക്രട്ടറി ആയിരുന്നു അപ്പൊ ഫാദർ വളരെ ചെറുപ്പത്തിൽ മരിച്ചു പുള്ളിക്ക് നാപ്പത്തോറ് നാപ്പത്തേഴ് വയസ്സുള്ള പുള്ളി മരിച്ചു പുള്ളി മരിച്ചു കഴിഞ്ഞും പുള്ളിയുടെ പേരിൽ ഒന്ന് രണ്ട് കേസ് ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു വരുന്നത് ഇവരെല്ലാം ഓരോ ഏതെങ്കിലും ഓർത്ത പുരോഗമനവാദികളായിരുന്നു അപ്പൊ ഫാദറിന്റെ പേരിൽ ഉണ്ടായിരുന്ന ഒരു കേസ് ഫാദർ ആണ് ആദ്യമായിട്ട് കൊല്ലത്ത് മുസ്ലിങ്ങൾക്ക് അടക്കാനായിട്ട് കൊല്ലം ജമാത്ത് ചിന്നക്കട ഏരിയയിൽ ഒരു ഒരു അടക്കാനുള്ള ഒരു കേന്ദ്രം ഉണ്ടാക്കുന്നത് ഈ എന്താന്ന് പറയുന്നത് ഒരു പള്ളി ഉണ്ടാക്കുന്ന അതിന് അതുവരെ അടക്കാനുള്ള ഒരു സ്ഥലമില്ലായിരുന്നു ആ അപ്പോഴ്

അപ്പൊ ഇവിടെ അവിടുത്തെ വലിയൊരു സമ്പന്നൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അവർ പറയുന്ന താജ്മഹൽ കണക്ക് എന്തൊക്കെയാ കെട്ടിവെച്ചു എന്നുള്ളതാണ് അപ്പൊ മുസ്ലിങ്ങളുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരാൾ അടക്കി കഴിഞ്ഞാൽ കുറച്ച് വർഷം കഴിയുമ്പോൾ അതേ സ്ഥലത്ത് വേറൊരാളെ അടക്കാം അപ്പൊ ഈ സ്ഥലം ഒരു പ്രശ്നമാണല്ലോ അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും ആ സ്ഥലം പെർമനന്റ് ആയിട്ട് അവർക്ക് പോകില്ല അപ്പൊ അത് പറ്റത്തില്ല അപ്പൊ ഫാദർ കുറച്ച് സുഹൃത്തുക്കളായിട്ട് അന്ന് രാത്രി തന്നെ പോയി ഇതെല്ലാം തല്ലിപ്പൊട്ടി ചങ്ങളഞ്ഞു അപ്പൊ അതിന്റെ പേര് പുള്ളിയുടെ പേരിൽ കേസ് ഉണ്ടായിരുന്നു പുള്ളി മരിച്ച ഒരുപാട് വർഷം കഴിഞ്ഞ ആ കേസ് തീർന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പുള്ളി ഗ്രാൻഡ് ഫാദർ റിലീജിയസ് പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ് ഫാദർ ഫാദറിൻ്റെതായ രീതിയിൽ ഞാൻ എൻ്റെതായ രീതിയിൽ വന്നപ്പോഴത്തേക്ക് ആ ഒരു ഗോടെന്നുള്ള കോൺസെപ്റ്റിനെ കൂടെ അവിടെ ഉപേക്ഷിച്ചു എന്നുള്ളതായിരുന്നു അത് നമ്മളതായ രീതിയിൽ പരിഷ്കരണങ്ങളിലൊക്കെ നടന്നു അപ്പൊ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മ ഞാൻ സാറിന് ഫിസിക്സ് സാറിന് പോയി സ്റ്റല്ല് ചെയ്യുന്നതും ഫിസിക്സിൽ മാറ്റർ ക്യാൻ നേതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഞാൻ സാറിനോട് സാറ് ഇങ്ങനെയാണെങ്കിൽ മാറ്റർ ആർക്കും സൃഷ്ടിക്കില്ലല്ലോ എന്ന് ഫിസിക്സ് ഫിസിക് സാറു നീ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചു കാലം എസ് എഫ് ഐ കുറച്ചു കാലം നെക്സൽ സി പി ഐ എം എൽ റെഡ് ഫ്ലാഗ് സംഘടനകളൊക്കെ ആയിട്ട് ലീഡർ സാറൊക്കെ ആയിരുന്നു കോളേജില് ാലഗഗോപാൽ ഇപ്പ ഇന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്നു ബാലഗോപാൽ സഖാവ് ഞാനസഭയിലേക്ക് വരുമ്പോൾ ജില്ലാ പ്രസിഡന്റ് ആണ് പിന്നീട് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ഞങ്ങളുടെ കമ്മിറ്റിക്കൊക്കെ വരുവായിരുന്നു ബാലഗോപാലായിട്ടെങ്കിൽ നേരിട്ട് നല്ല പരിചയമുണ്ട് ഏഹ് ഞങ്ങളുടെ കമ്മിറ്റിക്കൊക്കെ യൂണിറ്റ് കമ്മിറ്റി യൂണിറ്റ് സമ്മേളനത്തിനൊക്കെ വരുവായിരുന്നു പിന്നെ അന്ന് വളരെ ഫേമസ് ആണ് ഗീനാകുമാരി തിരുവനന്തപുരത്ത് സ്ഥിരം തല്ലുകൊണ്ട് തലയൊക്കെ പൊട്ടുവരുന്നു അതെ 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 ആ ഒരു കാലമായിരുന്നു അത് കഴിഞ്ഞു ഞാൻ ആക്ച്വലി എസ് എഫ് ഐയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആക്ച്വലി ഒരു എസ് എഫ് ഐക്കാരൻ എന്നുള്ള ഞാൻ എന്നെ ഞാൻ വിളിക്കുന്നത് നമ്മളെ പ്രേംകുമാറാന്ന് പറയുന്നത് പോലെ ഞാൻ ഒക്കെ വായിച്ച് പഠിച്ച് അങ്ങനെ ഒരു മാർസിസ്റ്റ് ഞാൻ അപ്പൊ എനിക്ക് ഐഡന്റിറ്റി ആയി കാണുന്നത് കമ്മ്യൂണിസ്റ്റ് അതെ അന്ന് കാണുന്നത് അങ്ങനെയാണ് ഇപ്പഴും ഞാനൊരു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസ്റ്റ് ആണ് ഞാനൊരു മാർസിസ്റ്റ് എന്ന് പറയുന്നില്ലെങ്കിലും അതിനകത്തൊന്ന് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നെങ്കിലും ഒരു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസ്റ്റ് ആണ് ഇപ്പോഴും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഉം അന്ന് സുഹൃത്തുക്കൾ നെക്സലൈറ്റുകൾ ഉണ്ട് ഒരുപാട് സ്പെഷ്യൽ ബ്രാഞ്ചുകാരൊക്കെ എന്റെ പുറകെ ഒരുപാട് കല്ല് നടന്നിട്ടുണ്ട് സുഹൃത്തുക്കള് കൊല്ലത്തുണ്ടോ കൊല്ലത്ത് അങ്ങനെ വലിയ ആക്ടിവിറ്റീസ് ഇല്ല. നമ്മുടെ പിരീഡൊക്കെ ഇപ്പൊ അങ്ങനെയുള്ള ഒന്നുമില്ലല്ലോ പൊതുസമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞ ഏകദേശം അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞ ഒരു കാലം ഇലക്ഷൻ ഒന്നും മത്സരിക്കത്തില്ലെന്നേ ഉള്ളു അപ്പൊ കൊല്ലത്ത് എന്ന യുവജന വേദികളുടെ സെക്രട്ടറി ദിലീപ് കുമാർ എന്ന പേര് സി പി എം എഡ് ഫ്ലാഗിന്റെ ജില്ലാ സെക്രട്ടറി അജിത്ത് ഇവരൊക്കെ എന്റെ അടുത്ത ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ ഇവരെയൊക്കെ കാണാൻ പോകുക എസ് യു സി ഐയുടെ ജില്ലാ സെക്രട്ടറി ജലാലുദ്ദീൻ ആക്ച്വലി എം ടെക്കിനൊക്കെ റാങ്ക് എങ്ങനെയാണ് ഉണ്ടായിരുന്ന ആളാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ചെറിയ ലോഡ്ജ് മുറിയിൽ വന്നിരുന്ന എസ് സി സി ഐ ഒക്കെ പറഞ്ഞ് മാസത്തിൽ മൂന്നാല് ദിവസം ചെറിയൊരു പാട്ടയുമായിട്ട് ജംഗ്ഷനെ പിരിച്ച് അപ്പൊ നമ്മള് ഇങ്ങനെ കാണേ ആൾക്കാരെ പ്രത്യേക ശാസ്ത്രമാണ് ആൾക്കാരെ മാറ്റിമറിക്കുന്ന അവര് വിദ്യാഭ്യാസം ചെയ്ത കരിയറോ ഇതൊന്നും അല്ല ഒരാളുടെ വാല്യൂ സിസ്റ്റം ആണ് അയാൾ ആരാ പ്രസക്തി എന്താ പ്രത്യേക ശാസ്ത്രത്തിന് എന്ത് പ്രസക്തിയാണ് ഒരാളുടെ വാല്യൂ സിസ്റ്റം എന്താണോ എന്തിലാണോ അയാൾ വിശ്വസിക്കുന്നത് അതിലയാൾ മുറുകെ പിടിക്കുമ്പോഴാണ് അയാൾ മുമ്പോട്ട് പോകുന്നത് അയാൾ മനുഷ്യ നന്മയിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അയാൾ മനുഷ്യ നന്മ അയാൾ എവിടെയൊക്കെ പോകുന്നു ഇപ്പൊ ജോലിയിലായാലും തൊഴിൽ മേഖലയിലായാലും വായിക്കുനിർത്താലും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അത് അത് കൊണ്ടുവരാൻ ശ്രമിക്കും അങ്ങനെ അല്ലാത്ത ആൾക്ക് പ്രത്യേക ശാസ്ത്രമായ ഒരു സ്ഥൈര്യം ഇല്ലാത്ത ഒരാൾക്ക് അത് ഒരു മേഖലയിലും കൈ തെളിയിക്കാൻ പറ്റണമെന്നില്ല ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരാൾ ഗ്രോ ചെയ്യണമെങ്കിൽ ഒരാൾ കഴിവ് തെളിക്കണമെങ്കിൽ അയാൾക്ക് ചില വാല്യൂ സിസ്റ്റം ആണ് സൊസൈറ്റിയുടേതായ ഒരു വാല്യൂ ഉണ്ട് റിലീജിയൻസ് നൽകുന്ന ഒരു വാല്യൂസ് ഉണ്ടാവാം നമുക്ക് വായിച്ച് പഠിക്കുന്ന പല വാല്യൂസ് ഇതിന്നെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നമ്മുടേതായ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടാക്കും ഈ വാല്യൂ സിസ്റ്റത്തിന് എതിരെ എന്ത് വന്നാലും നമ്മൾ നമ്മളപ്പൊ കലഹിക്കും അത് തൊഴിൽ മേഖല വന്നാലും കലഹിക്കും ഞാൻ എന്റെ തൊഴിൽ മേഖല ഒരുപാട് തവണ കലഹിച്ചിട്ടുണ്ട് ഇറ്റ്സ് അഗേൻസ്റ്റ് മൈ വാല്യൂ സിസ്റ്റം എന്നുള്ളത് അങ്ങനെ നമ്മളത് നമ്മൾ ആ ഒരു വേട് അവിടെ പറയുന്നില്ലെങ്കിലും നമ്മൾ പറയാം അതങ്ങനെ അല്ലല്ലോ അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക് ഹവേഴ്സിൽ എക്സ്ട്രാ വരുമ്പോൾ നമ്മൾ സോറി ഇത് ഇവിടെ പറ്റത്തില്ല എന്ന് നമ്മൾ പറയാൻ പറ്റുന്നത് നമ്മൾക്ക് ആ ഒരു ആ ഒരു ധൈര്യം അവിടെ ഉള്ളതുകൊണ്ട് ആ ഒരു ആ ഒരു വായിച്ചുള്ള ആ ഒരു പ്രത്യക്ഷശാസ്ത്ര ബോധം അവിടെ ഉള്ളതാണ് അത് പ്രത്യയശാസ്ത്രം എന്നുള്ളതും നമ്മളൊരു മാസീൻ ടൈമിൽ പറയുന്ന വേടാണെങ്കിലും അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവേണ്ട ഒരു വാല്യൂ സിസ്റ്റം ആണ് ആ ഒരു വാല്യൂ സിസ്റ്റം ആണ് മനുഷ്യന് മേക്ക് ഓർ ബ്രേക്ക് ചെയ്യുന്നത് ഗ്രോ ചെയ്യാൻ സമ്മതിക്കുന്നതും അതില്ലാത്ത മനുഷ്യരാണ് അങ്ങനെ ഗ്രോ ചെയ്യാതെ ഒന്നും അല്ലാതെ അവിടെ പോകുന്നത് അപ്പൊ നമുക്ക് ചില വിശ്വാസ സംഹിതകൾ അത് അതെന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം അതിൽ മുറിക്ക പിടിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് ഇതൊക്കെ സ്വയം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം ഒരിക്കലും ഒരു വിശ്വാസം പതിനേഴാമത്തെ വയസ്സിലുണ്ടായ ഒരു വിശ്വാസ സംഹിതയെ ഏഹ് അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ അതിന് വാല്യൂ ഉണ്ടാവണമെന്നില്ല ഇത് ഇതിനെ സ്വയം പരിശോധിച്ചുകൊണ്ടിരിക്കാനും മാറ്റാനും പറ്റണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒമ്പതിലൊക്കെ പഠിക്കുമ്പം റഷ്യ പോലെ ചൈന പോലെ ഇന്ത്യയൊന്നും മാറ്റുവാനെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് വിളിച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ അന്ന് ആദ്യം അന്ന് എ എസ് എഫിലായിരുന്നു ഒമ്പതിലേർക്കും ക്ലാസ് ലീഡർ ആയിട്ട് ഇലക്ഷൻ എന്ന് വലിയ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത് മലയാളം മീഡിയം ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നു അവിടെ ഇങ്ങനെ മുദ്രാവാക്യൊക്കെ വിളിച്ചു കൊടുക്കുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരു നയന്റീസ് കഴിഞ്ഞപ്പോ സോവിയറ്റ് യൂണിയൻ തകർന്നു അപ്പം മാനസികമായിട്ട് ഏറ്റവും തകർന്നു പോയ ഒരു നിമിഷമാണ് അതുവരെ ഞാൻ വായിച്ചത് മുഴുവൻ ഞാൻ മൂലധനൊക്കെ വായിച്ചിട്ടുണ്ട് മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ട് ഏഹ് നായനായ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ജയിലിൽ കിടന്നപ്പോഴാണ് കുറച്ചെങ്കിലും വായിച്ചത് വേറെ പലരും വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ആക്ച്വലി മൂലധനം വായിച്ചിട്ടുണ്ട് ഒരുപാട് മാർസിസ്റ്റ് പുസ്തകങ്ങളെ വായിക്കത്തുള്ള അങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് ടോവിയറ്റ് യൂണിയൻ തകർന്നപ്പോഴത്തേക്ക് ഒരു ഒരു ഞെട്ടലാണ് ഇനി എന്ത് നമുക്ക് നമ്മൾ നമ്മൾ സങ്കല്പിച്ച് കണ്ടിരുന്ന ഒരു സ്വഗരാജ്യം അവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലാവുകയാണ് ഇതേ ഞാൻ അപ്പോ പക്ഷെ ഫാക്സ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷേ ഫാക്ട്സ് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് മനുഷ്യരുണ്ട് അങ്ങനെ ഇത് അങ്ങനെ അല്ലെന്നും ഇപ്പോഴും അല്ലെ സ്റ്റാലിനാണ് ശരി സ്റ്റാലിൻസാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഞാൻ കാണാറുണ്ട് ഇവിടെ എനിക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചാൽ ഇരിക്കാറുണ്ട് ഇതേ ഞാൻ നയൻറ്റി സിക്സ് നയന്റി സെവനിൽ ഗൾഫിൽ വരുമ്പോൾ ഭയങ്കരമായൊരു കാഴ്ച കണ്ടു സോവിയറ്റ് യൂണിയൻ തകർന്നതിനു ശേഷം ആ രാജ്യത്തെ രക്ഷിച്ചുകൊണ്ട് പോയത് അവിടുത്തെ സ്ത്രീകളാണ് ഇത് ദുബായിയുടെ എക്കണോമിക് ഹിസ്റ്ററിയിലുള്ള കാര്യമാണ് ഞാൻ വന്നിറങ്ങുമ്പോൾ ദുബായിൽ കാണുന്നത് മുഴുവൻ റഷ്യക്കാരെ നയൻറ്റി സിക്സ് നയന്റി സെവൻ ആ ഒരു പീരീഡിൽ ആ ടൂ തൗസൻഡ് വരെയൊക്കെ ഉണ്ടായിരുന്നു അന്നാണ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തുടങ്ങുന്നത് നയന്റി സിക്സിൽ തുടങ്ങാൻ കഴിയും ഇതൊരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനൊക്കെ മാറ്റാൻ പറ്റും അവർക്ക് മനസ്സിലായത് ഇത്രയധികം റഷ്യക്കാര് വന്നപ്പോഴത്തേക്കാണ് അപ്പൊ ഒരു രാജ്യം സമ്പൂർണമായിട്ട് തകർന്നിട്ട് അവിടുത്തെ സ്ത്രീകളെല്ലാം ഇവിടെ വന്നിട്ട് പലവിധ ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് സൂര്യത മനസ്സിലാവുമായിരിക്കും പ്രോസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഭയങ്കര മാസീവ് ആയിട്ട് ദുബായിൽ മാത്രമല്ല ലണ്ടനിൽ പല വലിയ വലിയ നഗരങ്ങളിൽ ഇവർ പോയി ഇവർ ഇത് കഴിഞ്ഞ് ഇതിൽ നിന്നുണ്ടാക്കിയ പൈസ ഇവർ പൈസ ആയിട്ടല്ല തിരിച്ച് റഷ്യയിലേക്ക് കൊണ്ടുപോയത് ഇവര് ഷോപ്പിങ്ങിന് അത് ഉപയോഗിച്ചു സാധനങ്ങൾ വാങ്ങിച്ച് റഷ്യയിലേക്ക് കയറ്റി വച്ചു അപ്പൊ ഇവിടെ ഒരു ഷോപ്പിംഗ് ഉണർവ് ഉണ്ടായി അത് ഇത് ആക്ച്വലി ദുബായിൽ ഹിസ്റ്ററി ഒഫീഷ്യലി പറയുന്ന ഒരു കാര്യം ഒരു ഷോപ്പിംഗ് ഉണർവുണ്ടായി കണ്ടെയ്നേഴ്സ് ഓഫ് പ്രോഡക്ട്സ് റഷ്യയിൽ കിട്ടാത്ത സാധനങ്ങൾ അന്ന് വരെ ബാൻഡാണല്ലോ അന്ന് പ്രൊട്ടക്റ്റഡ് മാർക്കറ്റാണ് അതുവരെ റഷ്യ അപ്പൊ ഒരുപാട് സാധനങ്ങളില്ല ഇപ്പൊ ചൈനയിൽ പല സ്ഥാനങ്ങളും ഇല്ലാത്തത് പോലെ ചില പ്രോഡക്ട്സോ അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്കോ ഗൂഗിളോ ഒക്കെ ഇല്ലാത്തതുപോലെ പല പ്രോഡക്ട്സും റഷ്യയിലില്ല ഇപ്പൊ വീണ്ടും റഷ്യ അതേ അവസ്ഥയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതിന്നും നേരത്തെ പറഞ്ഞു വന്നു മാറിപ്പോവാ ഇപ്പൊ വീണ്ടും റഷ്യയിൽ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ഒക്കെ ബാൻ ചെയ്തിട്ട് ഈ ബ്രാൻഡ് ബ്രാൻഡിനെ വന്നിപ്പം നിങ്ങൾ റഷ്യയിൽ പോയി കാണത്തില്ല അപ്പൊ ഞാൻ കാണുന്നത് ഈ റഷ്യൻ വിമൻ വന്ന് ഒരു കൺട്രിയെ സേവ് ചെയ്തുകൊണ്ട് പോകുന്നത് ഞാൻ കാണുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അത്യാവശ്യം വളരെ കുറച്ച് റഷ്യൻ വേർഡ്സ് ഒക്കെ അന്ന് പഠിച്ചു ഇപ്പം ഒന്നും ഓർമ്മയില്ല ആകെയുള്ള ഒരേ ഓർമ്മയുള്ള വേർഡ് സ്പസിബ സ്പസിബ എന്ന് പറഞ്ഞാൽ താങ്ക് യു നന്ദി അപ്പൊ ഇതിൽ ഞാൻ റഷ്യയിലെ പോലീസുകാരികളായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരുടെ അവിടുത്തെ വലിയ വലിയ ഓഫീസേഴ്സ് ഒക്കെ ആയിട്ടിരുന്നിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇവര് മാസത്തെ കുറിച്ച് പറയുന്നതും അവിടുത്തെ സൊസൈറ്റി എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞൊക്കെ നമ്മൾ നേരിട്ട് കേൾക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഭയങ്കരമായ ഒരു തിരിച്ചറിവായിരുന്നു അങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടുകൾ ഓരോ കാലത്തിൽ മാറുന്നുണ്ട് ഇതേപോലെ തന്നെ അതിനുശേഷം ഓരോ മാർക്കറ്റ് തകരുമ്പോഴും നമ്മൾ ഇത് കാണുന്നുണ്ട് ലെബനോനിൽ നിന്ന് വരുന്നത് അല്ലെങ്കിൽ മൊറോക്കോന്ന് അല്ലെങ്കിൽ ബൾഗേറിയ ഇങ്ങനെയുള്ള ഓരോ മാർക്കറ്റിൽ നമുക്ക് ഇതൊക്കെ ഇത് മനസ്സിലാവും ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അവിടുത്തെ ഓരോ സൊസൈറ്റിയിൽ ഓരോ ആൾക്കാർ അനുഭവിക്കുന്നത് നമുക്ക് നേരിട്ട് പലപ്പോഴും കാണാൻ പറ്റും ഇപ്പൊ തന്നെ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അഫ്ഗാൻ ദുബായിലൊക്കെയുള്ള വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്ന അഫ്ഗാനിലെ വാർലോഡ്സ് ആണ് പല റിയൽ എസ്റ്റേറ്റിലെ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ വാങ്ങിച്ചിരിക്കുന്ന അഫ്ഗാനിലെ വാർലോഡ്സൊക്കെയാണ് അപ്പം നമുക്ക് ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു എക്കണോമിക് ഒരു ഒരു കളി മനസ്സിലാവും ഇതെങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെയുള്ള അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് ഒബ്സർവേഷൻ ഒബ്സർവേഷൻ ഉള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഈ വർഗസമരം എന്താണെന്ന് ഇപ്പൊ അടുത്തുള്ളവർ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതിയില്ല വർഗസമരം എന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല എന്നുള്ളത് സംശയം ചോദിച്ചു നോക്ക് എന്താ വർഗസമരം എന്താ തമാശയായിട്ട് ഞാൻ പറയാറുണ്ട് അതായത് നമ്മുടെ ഇതില് മൂന്ന് പൊറോട്ട ഉണ്ട് മൂന്നും രണ്ടെണ്ണം ഒരാൾ തിന്ന് ക്യാപിറ്റലിസ്റ്റ് അതാണ് ക്യാപിറ്റലിസ്റ്റ് രണ്ടെണ്ണം ഒരാൾ തിന്ന് ബാക്കിയുള്ള ഒരു പൊറോട്ട എല്ലാവർക്കും കൂടെ വിരിച്ചു കൊടുക്കുന്നതാണ് ക്യാപിറ്റലിസം എന്ന് പറയാറുണ്ട് മൂന്ന് പൊറോട്ട സോഷ്യലിസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഓരോ പൊറോട്ട വിധം കിട്ടും ആർക്കും വേറെ നിറയത്തില്ല കമ്മ്യൂണിസം വന്നാല് ആവശ്യം ക്ലന്റി ഓഫ് പൊറോട്ടാസ് വരും എല്ലാവർക്കും വേറൊരു ചിഹ്നാനുള്ള പൊറോട്ട ഇട്ടു അടുത്ത സ്റ്റേജിൽ പറഞ്ഞു ആ സ്റ്റേജിൽ ഒരിക്കലും സോവിയറ്റ് യൂണിയനും എത്തിയില്ലായിരുന്നു ശരി അപ്പൊ നമ്മള് ഇങ്ങനെ തമാശയായിട്ട് പറയാറുണ്ട് ഉള്ളത് ദാരിദ്ര്യമായാലും അത് പങ്കുവെച്ചു കൊടുക്കുന്നതാണ് സോഷ്യലിസം എന്നുള്ളൊരു സോഷ്യലിസം സോവിയറ്റ് യൂണിയനിലൊക്കെ തകരുന്നൊക്കെ ക്യൂ നിന്നിട്ടും ഭക്ഷണം കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ അതിൽ നിന്നൊക്കെ മാറി വരുന്നു ക്യാപിറ്റൽ പ്രൊഡക്ഷൻ ക്യാപിറ്റലിസം അത്ര മോശം ഒരു കാര്യമല്ല ആക്ച്വലി അത് മാർസ് തന്നെ പറഞ്ഞിട്ടുണ്ട് മാർസ് പറഞ്ഞിട്ടുണ്ട് സൊസൈറ്റിയുടെ ഒരു ഗ്രോത്തില് നമ്മളിപ്പോ അടിമയുടെ അവസ്ഥ പിന്നീട് ജന്മിത്തം അടിമയുടെ മേല് ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു വ്യവസ്ഥയാണ് അടിമയുടെ അവസ്ഥ അടിമയും ഉടമയും തമ്മിലുള്ള ഒരു സംഘർഷം അതിൽ നിന്ന് മൂർച്ഛിച്ചാണ് ജന്മി അടിയാൻ എന്നുള്ള ഇച്ചും കൂടെ ബെറ്റർ ആയൊരു വ്യവസ്ഥ ഉണ്ടാവുന്നത് അവിടെ അടിമയ എന്നും ചാട്ടവാറിന് അടിക്കുന്ന കണക്ക് ജന്മി അടിയാനെ എന്നും അടിക്കുന്നില്ല വല്ലപ്പോഴൊക്കെ അടി അല്ലെങ്കിൽ വാഴക്കൊല പറു കുറവാണ് ക്രൂരതയും അടിച്ചമർത്തലും ഒക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പം ജന്മി അടിയാൻ വ്യവസ്ഥ അതിൽ നിന്ന് പുരോഗമിച്ച് ഒരു സംഘർഷത്തിലൂടെ അടുത്തതിൽ വരുന്നതാണ് മുതലാളി തൊഴിലാളി വ്യവസ്ഥ മാർക്സ് പക്ഷേ ഈ പറയുമ്പോഴെല്ലാം പറയുന്നൊരു വലിയൊരു കാര്യമുണ്ട് ഏർ ക്യാപിറ്റലിസം അതിന്റെ പരിപൂർണ്ണതയിലെത്തണം ക്യാപിറ്റലിസത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സൊസൈ മനുഷ്യരാശി ഇതുവരെ കണ്ടെത്തിയിൽ ഏറ്റവും മനോഹരമായ ഇതുവരെ ഉള്ളതിൽ നല്ലൊരു വ്യവസ്ഥ ക്യാപിറ്റലിസം ആണെന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട് മാർ ക്യാപിറ്റലിസത്തിൽ പഠിക്കേണ്ട പലതും ക്യാപിറ്റലിസത്തിൽ നിന്ന് തന്നെ പഠിക്കണം അത് പഠിക്കാതെ ലെനിനോട് റോസ അലക്സംബർഗ് ചോദിക്കുന്നുണ്ട് നമ്മള് ഏഹ് ജന്മിത്തത്തിന് നേരെ സോഷ്യലിസത്തിലേക്ക് ചാടുകയല്ലായിരുന്നോ ഇത് മാർസിയൻ ഫ്ലോയിൽ വരുന്ന കാര്യമല്ലല്ലോ അതൊരു കീ ആയിട്ടുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് പലപ്പോഴും ഈ സോഷ്യലിസ്റ്റ് കൺട്രീസിൽ നിന്ന് നമ്മൾ വിളിച്ച മാർക്സിസ്റ്റ് ഭരണങ്ങളിൽ വന്ന കൺട്രീസിൽ ജന്മിത്തത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു കേരളത്തിലും ജന്മിത്വത്തിന്റെ അവശിഷ്ടങ്ങൾ പലതിലും പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും നമ്മൾ സമ്പൂർണമായിട്ട് ആക്ച്വലി ഈ ക്യാപിറ്റലിസ്റ്റ് വൽക്കരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം ലിബർട്ടി അതൊക്കെ ഉണ്ട് ഇതുകൂടി കഴിഞ്ഞിട്ട് സോഷ്യൽ തുല്യതയിലേക്ക് പോകാനൊക്കും നേരെ തുല്യതയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ വന്ന ജാതി വിഷയങ്ങള് അങ്ങനെ പലതും നമ്മൾ ഉപേക്ഷിക്കുന്നില്ല ഇതെല്ലാം പിടിച്ചുകൊണ്ടാണ് നമ്മൾ സോഷ്യലിസത്തിലോട്ടോ അല്ലെങ്കിൽ നമ്മള് തുല്യതെന്നുള്ള ആശയം പറയുമ്പോഴ് തുല്യൽ എന്നുള്ള സങ്കല്പം വരുന്നുണ്ട് അവിടെ ഇത് പൊളിച്ചു മാറ്റണമെങ്കിൽ ഈ ക്യാപിറ്റലിസത്തിന്റെ ഗ്രോത്തും കൂടെ വരണം നമ്മൾ നോക്കുമോ ക്യാപിറ്റലിസം ആണ് ഇതുവരെ ഉള്ള ഈ സോഷ്യൽ വ്യവസ്ഥകളിൽ ഏറ്റവും ഷോർട്ട് ലിവിടെ ഇതിപ്പോ മുപ്പത്തി മുന്നൂറോ വർഷമായിട്ടുള്ളൂ ഇനി ഒരുപാട് വർഷം കഴിയണം അതിന്റെ ഒരു സമ്പൂർണമായ അവസ്ഥയിലേക്ക് ഇട്ട് പോകാൻ അപ്പൊ ഇപ്പൊ ക്യാപിറ്റലിസ്റ്റുകൾ നേരത്തെ നമ്മളത് പറഞ്ഞാൽ കോർപ്പറേറ്റ് വേൾഡിൽ പോലും അവര് സ്ത്രീ പുരുഷതുല്യത ഫെമിനിസം ഒക്കെ സംസാരിക്കുന്ന ക്യാപിറ്റലിസ്റ്റ് വേൾഡിൽ ഡെവലപ്ഡ് കൺട്രീസിലുള്ള ഇപ്പൊ കാനഡയിലോ അമേരിക്കയിലോ ഏഹ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലോ പലയിടത്തും ഉള്ള ഒരു സ്ത്രീ സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ കിട്ടുന്നില്ല അത് ക്യാപിറ്റലിസം കൊണ്ടുവരുന്നതാണോ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ഒരു സ്വതന്ത്രമാണ് സ്ത്രീക്ക് സ്വന്തമായിട്ട് വരുമാനം സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ കിട്ടുമ്പോൾ ഉള്ള ആ ഒരു സ്വതന്ത്രം ഉണ്ടല്ലോ അത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഇപ്പോഴും കിട്ടാത്തത് നമ്മൾ ആ ജന്മിത്തത്തിൽ നിന്ന് ഇവിടെ എത്തിയിട്ടില്ല ഈ യാത്ര നമ്മൾ കമ്പ്ലീറ്റ് ആയിട്ട് ആ ഒരു ക്യാപിറ്റലിസ്റ്റ് ഫ്രീഡത്തിൽ നിന്ന് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഓരോ ഇതിൽ നിന്ന് ഡെമോക്രസി പഠിക്കേണ്ടത് പഠിച്ചേ പറ്റൂ ഡെമോക്രസിയാണ് ഏറ്റവും മനോഹരമായ ഇത് ഒരു പഴയ എസ് എഫ്ഐക്കാരനിൽ നിന്ന് ഇപ്പൊ ഇത്രയും കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ട് മുതലാളിത്തത്തെ പുകഴ്ത്താൻ തോന്നുന്നു കേരളത്തിലെ ഇപ്പം ഉള്ള ഈ കമ്മ്യൂണിസ്റ്റുകളെയും ലീഡേഴ്സിനെ വിമർശിക്കാൻ തോന്നുന്നു അതെന്ത് മാറ്റാണ് വന്നത് എസ് എഫ് ഐ കാരൻ അല്ല മാർ പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ള രീതിയില് ഇവോൾവ് ചെയ്യുന്നില്ല ഇവർ ഇവോൾവ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാണ് അതാണ് ഞാൻ പറഞ്ഞത് പല മേഖലകളിലും ക്യാപിറ്റലിസം ഇവരെക്കാൾ ബെറ്റർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു കോർപ്പറേറ്റ് വേൾഡിലെ സിഇഒമാര് കാണിക്കുന്ന ഒരു ലാളിത്യം ഉണ്ടല്ലോ ഏഹ് അവര് മനുഷ്യരുമായിട്ട് ഇടപെടുന്ന ഒരു സിംപ്ലിസിറ്റി അത് ഒരു പാർട്ടി സെക്രട്ടറിക്ക് കഴിയത്തില്ല എൽ സി സെക്രട്ടറി കഴിഞ്ഞാൽ പോലും ഒരു ദാഷ്ട്യം മുഖത്തൊരു ഭയങ്കര കടുപ്പവും ഞാൻ ഈ ഏരിയയുടെ മുഴുവൻ തലവനാണെന്നുള്ള ഒരു 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 ഭാവമൊക്കെ വരുവാണ് ഈ ഞാനിപ്പോ ഇവിടെ ഈ കമ്പനിയുടെ കൺട്രിമാരെ എന്റെ എന്റെ ആൾക്കാരോട് ഇത്രയും പാടില്ല പാടില്ലെന്നാണ് പറയുന്നത് നമ്മള് മനുഷ്യരുമായിട്ട് എങ്ങനെ ഇടപഴകാം ഏറ്റവും സിമ്പിളായിട്ട് നിൽക്കാം മുമ്പിലേക്ക് ആൾക്കാരെ തള്ളി വിട്ടിട്ട് ബാക്കിൽ നിന്ന് നിലയിടിയാം അങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ അടുത്ത കാലത്തെ നാട്ടിൽ പോയപ്പോ ഒരു എൽ സി സെക്രട്ടറിക്കുണ്ട് എന്റെ ഫ്രണ്ടാണ് അപ്പൊ പുള്ളിയുടെ ഒരു ഇല്ല ജിമ്മിൽ നിന്ന് വന്നൊരു മസിലും മുഖത്തൊരു ഭാവമൊക്കെ ഞാൻ ഇവരൊന്നും മാറുന്നില്ലല്ലോ ആളാണ് മാറ്റം അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ പഠിക്കുക അതാണ് നമുക്ക് ഉണ്ടായിരുന്നു നമ്മള് ബ്രാൻഡുകളെ കുറിച്ചാണല്ലോ ആദ്യഘട്ടത്തില് സംസാരിച്ചത് അപ്പൊ എം എന്ന് പറയുന്ന ഒരു പാർട്ടി അതൊരു ബ്രാൻഡാണ് അതിന്റെ ഏറ്റവും വാല്യൂ ഉള്ള ഒരു ബ്രാൻഡാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എന്താണ് ഇപ്പൊ നോക്കുമ്പോ തോന്നുന്ന ഇപ്പൊ ഒരുപാട് വലിയ ചർച്ചകൾ പി വി അൻവറിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ ഈ ബ്രാൻഡിനുള്ള പ്രശ്നം എന്താ ഈ ബ്രാൻഡിന്റെ നമ്മൾ നേരത്തെ ബ്രാൻഡിനെ പറ്റി പറഞ്ഞ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാവണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മളിപ്പോ സ്റ്റാബക്സിനെ പറ്റി പറഞ്ഞു പറഞ്ഞപ്പോ വി ആർ ഇൻ പീപ്പിൾ ബിസിനസ് സെല്ലിംഗ് കോഫി എന്ന് പറഞ്ഞു അപ്പൊ ബ്രാൻഡ് വാല്യൂ എന്താന്ന് അറിയണം അപ്പോ സി പി എം എന്നുള്ള ബ്രാൻഡിലെ ബ്രാൻഡ് വാല്യൂ അതിന്റെ കോർ വാല്യൂ ആക്ച്വലി പിണറായി വിജയൻ അല്ല അതിന്റെ കോർ വാല്യൂ യെച്ചൂരി ആയിരുന്നു യെച്ചൂരിയുടെ സിംപ്ലിസിറ്റി ആയിരുന്നു ആ കോർ വാല്യൂവിനെ അവർ ഒതുക്കി ആ കോർ വാല്യൂ റോളൊന്നും എന്തായിരുന്നു ഒക്കെ ഒരു സിമ്പ്ലിസിറ്റി എന്നുള്ള ഇതുണ്ട് മനുഷ്യരുമായിട്ട് കണക്ട് ചെയ്ത് നിക്കുക അല്ലെ കർഷക സമരങ്ങള് ഇപ്പൊ ഡൽഹിയിലൊക്കെ ഇപ്പോഴും നടക്കുന്ന അങ്ങനെ ഒരുപാട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജനകീയ സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുക ജനകീയ ആവശ്യങ്ങൾ ഉയർത്തുക എന്നൊക്കെയുള്ള ഇന്ത്യയില് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലെ പലതിലും ലെഫ്റ്റുകൾക്ക് പറ്റിയ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാല് അവിടുത്തെ ഒരു സോഷ്യോ എക്കണോമിക് സിറ്റുവേഷൻ പഠിക്കാൻ പറ്റിയില്ല അതിന് ജാതിക്കുള്ള പ്രസക്തി പഠിക്കാൻ പറ്റിയില്ല മാർസിസം ജാതി അംബേദ്കറിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല മാർസിസം ജാതി എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്തില്ല അത് കേ വേണു പലപ്പോഴും അത് പറയുന്നുണ്ട് തൊഴിലാളി നമ്മൾ തൊഴിലാളി എന്നുള്ള ഒരു നിർവചനം മാർസ് കൊടുക്കുന്നത് സ്വന്തമായ അധ്വാനശേഷി മാത്രമുള്ളവനാണ് അധ്വാനശേഷി വിറ്റ് ജീവിക്കുന്ന ആളെന്ന ആളാണ് അതാണ് എന്താണ് തൊഴിലാളി എന്താണ് മുതലാളി എന്ന് പറയുമ്പം ഈ മൂലധനമുള്ള ആളും ആ തൊഴിലാളി ഉപയോഗിച്ച് മൂലധനം വർദ്ധിപ്പിക്കുന്ന ആള് മൂലധന വികാസം ഉണ്ടാകുന്ന അങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ അപ്പോ ഇന്ത്യയിലെ തൊഴിലാളിക്ക് സ്വന്തം അധ്വാന ശേഷി വിൽക്കാനുള്ള ശേഷിയില്ല സ്വന്തം അധ്വാന ശേഷി ആർക്ക് വിൽക്കണം സ്വയം സ്വാതന്ത്ര്യം ഇല്ല ആർക്ക് വിൽക്കണം തീരാണിത് അവന്റെ ജാതിയാണ് ചില ജോലിയെ നിനക്ക് ചെയ്യാൻ പറ്റൂ ചെരുപ്പൂത്തിയുടെ മോഹൻ ചെരുപ്പൂത്തി ആയിരിക്കണം എന്ന് പറയുമ്പം അവന് ശക്തി ഫ്രീ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റത്തില്ല അപ്പൊ അവൻ തൊഴിലാളി എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പോലും വരുന്നില്ല ഇത് ഈ ബേസിക്കൽ ആയിട്ടുള്ള ഈ ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കാതെയാണ് സി പി തൊഴിലാളി മുതലാളി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരന് അത് മനസ്സിലാവത്തില്ല അവന് തൊഴിലാളി എന്നുള്ള സാഹചര്യം പോലും അവന് ഉണ്ടായിട്ടില്ല അപ്പൊ അത് അഡ്രസ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അംബേദ്കർ സി പി എമ്മിന്റെ നേതാക്കള് ചെന്നു പറഞ്ഞ ബ്രാഹ്മണി കുഞ്ഞുങ്ങൾ വരുന്നല്ലോ എന്ന് പറഞ്ഞത് അംബേദ്കർ അങ്ങനെ ആക്ഷേപിച്ചിട്ടുണ്ട് ഈ ഒരു ഷയം സി പി എം അതായത് ഇന്ത്യയിലെ യാഥാർത്ഥ്യത്തെ അടിസ്ഥാന ആക്ച്വലി ലെനിന്റെ ഒരു മീറ്റിംഗില് എം എൻ റോയ് ഇത് പ്രസന്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ എങ്ങനെയാണ് കമ്മ്യൂണിസം വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എം എൻ റോയ് ലെനിൻ ഒരു പേപ്പർ അവതരിപ്പിച്ചു എം എൻ റോയ് അതിന് ആയിട്ട് മറ്റൊരു പേപ്പർ അവതരിപ്പിക്കുന്നുണ്ട് അവസാനം ലെനിന്റെ പേപ്പർ എപ്പോഴും അപ്രൂവ് ആകത്തുള്ളൂ പിണറായി വിജയൻ സജഷൻ എന്തൊക്കെയായിരുന്നു എം എൻ റോയ് അതിൽ പറയുന്നത് ഇന്ത്യയിലെ ജാതി എന്നുള്ള വ്യവസ്ഥയെ കാണണം എന്നുള്ളതാണ് പക്ഷെ അത് മാർസിയൻ കോൺസെപ്റ്റ് വരുന്നതല്ലോ അപ്പൊ ഇത് തള്ളിപ്പോയി അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് എം എൻ റോയ് അവസാനം എങ്ങനെങ്കിലും രക്ഷപെട്ടാണ് സോണി ഇന്ത്യയിൽ എത്തുന്ന ബുക്ക് ബുക്കാറിനൊക്കെ സഹായിച്ചിട്ടാണ് എം എൻ റോയ് എത്തുന്ന എം എൻ റോയ് ഇവിടെ എത്തിയപ്പോഴത്തെ എം എൻ റോയ് മാർസിസ് ഉപേക്ഷിച്ചു ആയി ഇന്ത്യയിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാർസിസ്റ്റ് ഉള്ള ഒരാളായിരുന്നു എം എൻ റോയ് എം എൻ റോയ് ചെയ്ത തെറ്റ് എം എൻ റോയ് മാർസിസ്റ്റ് ഉപേക്ഷിച്ചു ഹ്യൂമനിസ്റ്റ് ആയി ഈ നമ്മുടെ പല നേതാക്കളും എനിക്ക് തോന്നാറുണ്ട് ഇവര് ജീവിച്ചിരിക്കുന്നത് മരിച്ചു മരിച്ചുകിടക്കുമ്പോൾ പാർട്ടി പതാക പുതച്ചു കിടക്കണോന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഹിസ്റ്ററിയിൽ കയറണമെങ്കിൽ പാർട്ടിക്ക് പതാക പുതച്ചു കിടന്നാലേ പറ്റൂ അപ്പം ഞാൻ ഇത്രനാളം പറഞ്ഞോണ്ടുന്ന എല്ലാ വാല്യൂസിന് എതിരാണ് ഇപ്പൊ ഞാനോ എന്റെ പാർട്ടിയോ ചെയ്യുന്ന തോന്നിയാൽ പോലും അത് പരസ്യമായിട്ട് പറയാൻ പലരും മടിക്കും എം എൻ റോയ് അത് പറഞ്ഞു സോറി സത്തിലെ ഹ്യൂമൻ എലമെന്റ്സ് കുറവാണ് ഞാൻ അത് വിടുന്നു എന്ന് പറഞ്ഞു കെ വേണു അത് പറഞ്ഞു കെ വേണു പലരും ആക്ഷേപിക്കാറുണ്ട് കേരളത്തിലെ ബുദ്ധിജീവികൾ ഉൾപ്പെടെ ആക്ഷേപിക്കാറുണ്ട് കെ വേണു നോ ഓന്തിനെ പോലെ നിറം മാറുന്നു ആക്ച്വലി ഞാൻ പറയുന്നത് അഭിപ്രായം ഇരുപ്പ് ഇരുമ്പിലൊക്കെ അല്ല നിറം മാറണം നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുമ്പോൾ അത് പരസ്യമായി പറയാന് പറ്റണം ഏയ് ഞാൻ ഇത്ര കാലം വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ തെറ്റാണ് ഞാൻ എന്റെ നിലപാടുകൾ തിരുത്തുന്നു എം എൻ കെ വേണു അതൊരു വലിയൊരു പുസ്തകം എഴുതിയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജനാധിപത്യ സങ്കല്പം എന്ന് പറയുന്നത് നല്ലൊരു പുസ്തകമാണ് ആ പുസ്തകം എഴുതി കെ വേണു എന്തുകൊണ്ട് ഞാൻ മാർസിസം വിടം സമർത്ഥിച്ചു ഇ എം എസ് അതിനൊരു മറുപടി പുസ്തകം എഴുതുന്നുണ്ട് ആ ഞാനീത് രണ്ടു പുസ്തകം വായിച്ച എം എസ് എന്റെ മറുപടി ആക്ച്വലി കെ വേണുവിന്റെ ഒരു ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്ല पार्टिकारनाथ 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 െ കഴിച്ച പാർട്ടിക്കാരനായിട്ട് ജീവിച്ച് പാർട്ടിക്കാരനായിട്ട് മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ പാർട്ടിക്കാരനായിട്ട് ജീവിച്ച് പാർട്ടിക്കാരനായിട്ട് മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പൊ ഒരു കാലം കഴിയുമ്പോൾ അവരിപ്ലവ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും കഴിച്ചാൽ എനിക്ക് ഈ സിസ്റ്റത്തിനകത്ത് ഒന്നിക്കണം ഈ സിസ്റ്റത്തിന് അത് ഏത് സിസ്റ്റം ആയിക്കോട്ടെ അത് ആ ഇതിൽ നിന്ന് പുറത്തു പോയാലും ഒന്നും അല്ലാതാവുന്ന ഒരു അവസ്ഥ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇപ്പൊ പി വി അൻവറിന്റെ കാര്യത്തിൽ പോലും അൻവറിന് നമ്മൾ ഒരു മാർക്ക് കൊടുക്കേണ്ടത് അൻവറിനറിയാം ഞാൻ നാളെ ഈ പാർട്ടിയെ തള്ളി പറഞ്ഞ ഒന്നുമല്ലാന്ന് അത് അറിഞ്ഞോണ്ട് അൻവർ ഈ പോരാട്ടം നടത്തി എന്നുള്ളതിനൊരു മാർക്ക് അൻവറിന് കൊടുക്കണം ആക്ച്വലി അൻവറിന് ഈ അധികാരത്തിന്റെ ഭാഗമായിട്ട് വലിയ അൻവർ അത്ര മണ്ടണമെന്നല്ല ആരെയും അങ്ങനെ അണ്ടർമേറ്റ് ചെയ്തത് ഒരിക്കലും അത്ര മണ്ടണമെന്നുമല്ല അൻവറിന് പല ബിസിനസ് താല്പര്യങ്ങളും ഉണ്ടാവാം അൻവറിന്റെ താല്പര്യങ്ങളെല്ലാം നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കൽ പോലും അൻവറൻ പറഞ്ഞ ഒരു കാര്യങ്ങളും പിന്തുണയ്ക്കാത്ത ഒരാളാണ് പക്ഷേ ഒരു ഘട്ടത്തിൽ അൻവറിന് ഇതിന്റെ കൂടെ പോകാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അൻവർ അതീന്ന് മാറും അൻവറിന് വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്താൽ മതി അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂ സിസ്റ്റത്തിലോട്ട് പോവാം എന്റെ വാല്യൂ സിസ്റ്റം എല്ലാം കോംപ്രമൈസ് ആയിട്ട് ഇതിനകത്ത് നിന്നാൽ എനിക്ക് മരിക്കുന്നതുവരെയും വലിയ ആളായിട്ട് കഴിയും മരണശേഷവും വലിയ ആളായിട്ട് കഴിയും അങ്ങനെ കഴിയുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഒരുപാട് പേരുണ്ട് ഇന്ന് ഒരു വളരെ മോശമായിട്ടൊരു ചിത്രം ഞാൻ കണ്ടു നൂറ് കവികൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഒരു സ്ഥലത്ത് പോയി കവിത ചൊല്ലുക നാണമില്ലാത്ത നൂറ് ആണുങ്ങൾ അങ്ങനെ തന്നെ പറയും നാണമില്ലാത്ത നൂറ് ആണുങ്ങൾ അതിൽ ഞാൻ എടുത്തു പറയണം സച്ചിദാനന്ദൻ ഇത് ആദ്യത്തെ തവണ ഇത് രണ്ടാമത്തെ തവണയാണ് കഴിഞ്ഞ തവണ ഇത് വിവാദമായതാണ് സച്ചിദാനന്ദൻ അറിയാവുന്ന ആളാണ് എന്നിട്ടും സച്ചിദാനന്ദൻ കാന്തപുരത്തിന്റെ വേദിയിൽ ഒരു സ്ത്രീകളെയും കയറ്റാത്ത സ്ഥലത്ത് സ്ത്രീ കവി ഒരാൾ ഒന്നില്ലാത്ത സ്ഥലത്ത് കവിത ചൊല്ലാൻ പോകുന്നു ഇതിനൊക്കെ എന്തിനായോ ഒരു നമ്മള് തമാശയിൽ പറയാറുണ്ട് ഒരു നാല്പത് ഒമ്പത് വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ മരിച്ചു പോന്നല്ലായിരുന്നു കഴിച്ചാൽ അവരുടെ വാല്യൂ സിസ്റ്റത്തിനോട് അവര് തന്നെ കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലത്ത് അവർ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്തായിരുന്നു സച്യുദാനന്ദനൊക്കെ നിശബ്ദനായിട്ട് എത്രയോ കൊല്ലമായി എന്തിനാ ഇങ്ങനെ നമ്മള് നമ്മ ഒരു കാലത്ത് നമ്മുടെ ഒരു ആശയോ ആവേശമോ ഒക്കെ ആയിരുന്നു അപ്പൊ ഇവരൊക്കെ സ്വന്തം വാല്യൂ സിസ്റ്റത്തിനോട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാദമി ചെയർമാനോ എന്തോ ആയിരിക്കുന്ന അതെ അതിനേക്കാൾ എത്ര വലുതാണ് മനുഷ്യ മനസ്സുകളിൽ ജീവിക്കുന്നത് വലിയൊരു കവിയായിട്ട് എന്നുള്ളത് അവര് തിരിച്ചറിയുന്നില്ല ഞാൻ പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയെ അല്ല തീരുമാനിക്കുന്നത് ആ ഒരു പ്രസ്ഥാനത്തിന്റെ ആ ഒരു പോക്കാണ് പോക്കിനെ കൃത്യമായിട്ട് വിമർശിക്കാറുണ്ട് അതിന്റെ ആ ഒരു മാറ്റത്തിന് ഏറ്റവും കുന്തമന അതിന്റെ ഏറ്റവും കാരണം പിണറായി വിജയൻ ആണെന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ ഒരു പതിനഞ്ച് വർഷത്തോളം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്താണ് അത്യാവശ്യം വായിക്കുകയും പുസ്തകം കൈക്കൊണ്ടിടക്കുകയും ചെയ്യുന്ന എല്ലാവരെയും പാർട്ടിന്ന് പുറത്താക്കിയത് അന്നുവരെ നിങ്ങൾക്കറിയാം പി ഗോവിന്ദപ്പിള്ള എല്ലാ കാലത്തും പുസ്തകമായിട്ട് നടന്നിട്ടുള്ള ആളാണ് പി ഗോവിന്ദപ്പിള്ള തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി അങ്ങെല്ലാം ക്ലാസ് എടുക്കാറുള്ള ഞാനാണ് അവസാനം ഈ പുള്ളിയെ തരം താഴ്ത്തി ബ്രാഞ്ച് കമ്മിറ്റിയിലോ ലോക്കൽ കമ്മിറ്റിയിലോ അങ്ങനെ എത്തിച്ചു എം എ ബേബി ഒരുപാട് വായിക്കുകയും കൾച്ചറൽ ആയിട്ട് പല കാര്യങ്ങളും അറിയുന്ന ഇപ്പോൾ ഇപ്പോൾ ആണ് ഈ പാർട്ടിയിൽ വലിയ റോളൊന്നുമില്ല വായിക്കുകയും അറിവുള്ള ഒക്കെ ചെയ്യുന്നതിന് അവനെ ഇച്ചിരി ദൂരം നിർത്തണം എന്നുള്ളൊരു ലൈൻ വന്നത് പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് അവരല്ല നമുക്ക് വേണ്ടത് എന്നുള്ളതേ നമുക്ക് വേണ്ടത് അതായത് എന്താ പറയുന്നത് ഈ ബിസിനസ് ഫ്രണ്ട്ലി അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടി ആ ഒരു ഒരു ലൈനിലേക്ക് ലൈനിലേക്ക് മുതലാളിത്ത കോംപ്രമൈസ് പോയി ആരോ എഴുതിയത് ഞാൻ വായിച്ചു പി വി അൻവർ പുറത്തേക്ക് പോകുന്ന ഈ വഴിയെ കുറിച്ചല്ല നമ്മൾ ലജ്ജിക്കേണ്ടത് പി വി അൻവർ പാർട്ടിക്ക് അകത്തേക്ക് വന്ന ആ വഴിയെ കുറിച്ചാണ് നമ്മള് അതാണ് പി വി അൻവർ എങ്ങനെ വന്നു എന്നുള്ളതാണ് പി വി അന്മാർ മാത്രല്ല ഉള്ള ഒരുപാട് മുതലാളിമാർ വന്നു ഈ മുതലാളിമാരൊക്കെ എങ്ങനെ ഈ പാർട്ടിയിൽ പോസ്റ്റ് ഒട്ടിച്ച് നടന്ന വളർന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ല വാല്യൂസ് ഉള്ള പാർട്ടിയിലെ ആൾക്കാര് ബഹുമാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെ എല്ലാം മാറ്റി നിർത്തിയിട്ടാണ് പി വി അന്വറിനെ ആയാലും ജലീലിനെ ആയാലും ഒരുപാട് കരാട്ട് റസക്കന്മാരൊക്കെ വരുന്നത് ഇവരൊക്കെ എങ്ങനെ എന്തിനാണ് എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത് ബാലകൃഷ്ണപുള്ളക്കെതിരെ ബാലകൃഷ്ണ പുള്ളെ മൂരാച്ചി ബാലകൃഷ്ണൻ ഉള്ളന്റെ അച്ഛന്റെ പേര് വെച്ചു വരെ മുദ്രാവാക്യം ഉണ്ടായിരുന്നു പാവം ഈ ഏറ്റവും കൂടുതൽ ഞങ്ങൾ അന്ന് അയാൾ ഏറ്റവും കൂടുതൽ അവനെ കെ എസ് ആർ ടി സി ഒക്കെ മന്ത്രിയായിരുന്നു കൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നതും കല്ലറിയുന്നതും കെ എസ് ആർ ടി സി ഇതൊക്കെ ചെയ്യുന്നു പത്ത് പൈസക്ക് വേണ്ടി നമ്മൾ പത്ത് പൈസ എസ് ടി ടിക്കറ്റ് ഉണ്ട് സമരം ചെയ്തു തരാം ഈ ബാലകൃഷ്ണപിള്ളയെയും അയാളുടെ കുടുംബത്തിനെയും ആ ചീത്ത വിളിക്കുന്നത് മുദ്രാവാക്യത്തില് ഈ ബാലകൃഷ്ണപള്ളയുടെ പാർട്ടി സി പി എമ്മിന്റെ ഭാഗമായില്ലേ അത് കണക്ക് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ഒരാളാണ് മാണി സാർ വേണ്ടി പ്രതിമ െ ഇതേ പാട്ട് കിടക്കുന്ന പാമ്പിനെ കോണത്തിൽ വെക്കുന്ന എന്തിനാണ് പാമ്പിന്റെ അതായത് അധികാരത്തിന് വേണ്ടി എന്തും കോംപ്രമൈസിംഗ് ചെയ്യാം എന്നുള്ളതാണ് അധികാരം നിലനിർത്താൻ ആ അവിടുന്ന് ക്രിസ്ത്യൻ വോട്ട് കിട്ടുക അതായത് ഈ മാസം നമ്മുടെ ഈ കോർ വാല്യൂ നമ്മളങ്ങ് മാറ്റി വെച്ചിട്ട് ക്രിസ്ത്യൻ വോട്ട് കിട്ടണമെങ്കിൽ മാണിസാർ വേണം ആ കൊട്ടാരക്കര സൈഡിൽ നിന്ന് ഇന്ന ആളുണ്ടെങ്കിൽ എൻ എസ് എസ് ആയിട്ടുള്ള ബന്ധങ്ങൾ കിട്ടും ഏഹ് ബാലകൃഷ്ണനുള്ള ബാലകൃഷ്ണനോടെ മോനോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ എസ് എസ് ആയിട്ടുള്ള ബന്ധമാവും അല്ലെങ്കിൽ മുസ്ലിം ബെൽറ്റിലെ ഇന്ന ഇന്ന നേതാക്കളുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറെ സ്വാധീനം കിട്ടാം എങ്ങനെ അധികാരത്തിലെത്താം എന്നുള്ള അങ്ങനെ നമ്മുടെ എയിമൊരിക്കലും എങ്ങനെ അധികാരത്തിലെത്താം എന്നുള്ളതാ ആവരുത് നമ്മുടെ വാല്യൂസ് ഒരു പാർട്ടി ഉണ്ടാകുന്നത് നമ്മുടെ വാല്യൂസ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം ആ നമ്മുടെ വാല്യൂസിൽ ജനം വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വളർന്ന് അധികാരത്തിലേക്ക് വരണം

വളരെ വലിയൊരു ശരിയുണ്ട് ഇന്നത്തെ പാർട്ടിയിലുള്ള എത്ര പേര് മാർസിനെ നേരിട്ട് വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് പഴയ കാലത്തൊക്കെ സ്റ്റഡി ക്ലാസ്സുകളും മറ്റൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ പ്രത്യക്ഷ ശാസ്ത്രം എന്ന് സംഭവം ഇല്ലല്ലോ അന്ന് വായിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ വായിക്കുന്നവർക്ക് വലിയ വലിയ റോള് മാർസിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഇല്ല അറിവുള്ളവർക്കോ വായിക്കുന്നവർക്കോ ഒന്നും വലിയ റോളില്ല ഇപ്പൊ നമ്മള് ഈ അടുത്തിടക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വായനെ കുറിച്ചൊക്കെ പോയത് പറയുന്ന കേട്ടോ സി പി എമ്മിൽ ഇപ്പൊ അങ്ങനെ വായിക്കുന്ന പോയത് പറയാൻ പറ്റിയ അപൂർവ മിരലുള്ള എണ്ണാവുന്ന ആൾക്കാര് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊന്ന് വായിക്കുന്നത് എന്തോ മോശം കാര്യമാണ് വാർത്താ സമ്മേളനം ഇന്നലെ അതില് ഇറങ്ങിയ പുതിയ കോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതെ പക്ഷെ അത് എഴുതി വായിച്ചതാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഇപ്പോഴത്തെ എല്ലാ നേതാക്കളും എഴുതി വായിക്കുന്ന ഇത് എഴുതി കൊടുക്കാനുള്ള ഒന്ന് രണ്ട് ബുദ്ധിജികൾ ഇപ്പോഴും അവർ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് പിണറായി വിജയൻ നല്ലപോലെ സംസാരിക്കാൻ അറിയാവുന്ന ആളാണ് ഗോവിന്ദ മാഷി സംസാരിക്കാൻ ഇവർക്കെല്ലാം ഇങ്ങനെ ക്രിട്ടിക്കൽ മൊമെന്റ്സ് വരുമ്പോ എഴുതി വായിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞ പ്രത്യേക

ഇതിനൊന്നും ഇതൊന്നും തെളിവ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം പോലും പുള്ളിക്ക് ഉള്ളതായിട്ട് പുള്ളി സ്വയം കരുതുന്നില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആ അതിനൊരു ക്രെഡിബിലിറ്റി വേണമെന്ന് പുള്ളിക്ക് പോലും തോന്നുന്നില്ല ആ ഒരവസ്ഥയാണ് എഴുതി വായിക്കുന്നാലും യാതൊരു തെറ്റുമില്ല അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നെങ്കിലൊക്കെ അങ്ങനെ ചെയ്യാതെ വരുന്ന ആൾക്കാരും അതായത് ഞാൻ പറയുന്നത് വലിയ സമ്മേളനങ്ങൾ മണിക്കൂർ മൂന്ന് മണിക്കൂർ നിന്ന് ഒരു തെറ്റുപോലും പറയാതെ പ്രസംഗിക്കാൻ കഴിവുള്ള മനുഷ്യരായ ഇവരൊക്കെ ഇവര് ഒരു അഞ്ചു മിനിറ്റ് ഉള്ള പത്രസമ്മേളനത്തിന് അവർക്ക് എഴുതി വായിക്കേണ്ടി വരുമ്പോ അതിനകത്ത് ഒരു പുസ്തകത്തിന്റെ റെഫറൻസ് ഒക്കെ വരുമ്പോ നമുക്കൊരു ചെറിയ സംശയം ഇത് ഇദ്ദേഹം തന്നെ വായിച്ചതാണോ അതോ മറ്റാരെങ്കിലും വായിച്ചൊരാൾ എഴുതി കൊടുത്തതാണോ സാധാരണ പിണറായി വിജയന്റെ പത്രസമ്മേളനങ്ങൾ വളരെ ഫേമസ് ആയിരുന്നു കോവിഡ് ടൈമില് മണി അഞ്ചുമണി ആറുമണിയാകുമ്പോൾ എല്ലാവരും വന്നൊക്കെയാണ് ഏറ്റൊരു അപ്പൊ അതിൽ പാത്തുമ്മയുടെ ആടിനെ കുറിച്ചും അങ്ങനെ ദരിദ്രരായ ആൾക്കാരുടെ ഒരുപാട് വിഷയങ്ങൾ മൃഗങ്ങളെങ്ങാണ് എങ്ങനെയാണ് എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് ഇതൊന്നും പിണറായി വിജയൻ എഴുതിയല്ലെന്ന് നമുക്കറിയാവല്ലോ വളരെ വളരെ നല്ല രീതിയിൽ നമുക്കറിയത്തില്ല പിണറായി വിജയൻ എന്റെ ഒരു നാച്ചുറൽ സംസാര ശൈലിയിൽ വരുന്ന കാര്യങ്ങളല്ല അത് നമുക്ക് ഒരാൾ സാധാരണ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളും അയാൾ പറയാത്ത ഒരു വിഷയങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഇത് എഴുതി വായിച്ചു എന്നുള്ളത് മനസ്സിലായി എഴുതി വായിക്കുന്നത് മോശമല്ല എഴുതി തന്നെയാണ് വായിക്കേണ്ടത് എല്ലാ മേഖലകളും ഭയങ്കര ഡിബേറ്റബിൾ ആയി അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഡിബേറ്റുകൾ നടക്കുന്നത് അപ്പൊ അമേരിക്കൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാ അപ്പൊ അവരുടെ ഒരു ടീമിനെ പറ്റി ആലോചിച്ച് നോക്കൂ അപ്പൊ ആ ലെവലിലേക്ക് ഉയരല്ലേ വേണ്ടത് നമ്മളുടെ രാഷ്ട്രീയ നമ്മളങ്ങോട്ട് ഉയരാൻ വേണ്ടി ഒരു ഒരു സ്റ്റെപ്പ് എഴുതി വായിച്ചാൽ നമ്മൾ അതിനെ നല്ലതായല്ലേ കാണണ്ടേന്ന് അല്ല എഴുതി വായിക്കുന്നത് ആ സ്റ്റെപ്പിലേക്കുള്ള ഉയരല്ലല്ലോ അവർ എഴുതിയല്ല വായിക്കുന്നു ഞാൻ പറഞ്ഞത് ഹിലാരിയും ട്രംപും ആയിട്ടുള്ള ഡിബേറ്റ് കഴിഞ്ഞ ഡിബേറ്റ് ലൈവ് ആയിട്ടുള്ള ഒരു ഡിബേറ്റ് അതെല്ലാം ചെയ്യാം എല്ലാ പ്രിപ്പറേഷനും വന്നിട്ട് അവർ ഒരു ലൈവ് ആയിട്ട് സംസാരിക്കാം ലൈവ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നേരിട്ട് ലൈവ് ആയിട്ട് ഹിലാരി മറുപടി പറയുകയാണ് അവരുടെ രണ്ടുപേരും ഡിബേറ്റിന്റെ നിലവാരം വളരെ മോശമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ അഭിപ്രായം ഒന്നുമില്ല ഭയങ്കര ലോ ആയിരുന്നു പക്ഷേ നമുക്ക് പിണറായി വിജയനും വി ഡി സതീശിനും ഒരു ലൈവ് ഡിബേറ്റ് നടത്തുന്ന ഒരു കാലം എന്തെങ്കിലും ആ പക്ഷേ തോമസ് ഐസക്കിനെ പറ്റും തോമസ് ഐസക്കിന് അങ്ങനെയുള്ള അറിവുള്ള ആളാണ് അതുകൊണ്ടാണ് അത് ചെയ്തതും പക്ഷെ ആ ഒരു നിലവാരത്തിലേക്ക് പോകാൻ പറ്റണം ഒരു ലൈവ് ഡിബേറ്റുകളൊന്നും അത്ര മോശം കാര്യങ്ങളല്ല ചെയ്യാൻ പറ്റണം ഏത് വായിക്കുന്നതും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു പറഞ്ഞ അങ്ങനെയുള്ള എന്തായിട്ട് പിണറായി വിജയൻ വിഷയത്തെ പി വി അൻവറിന് എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട് പി വി അൻവർ ഇതുവരെ പറഞ്ഞ ഓരോ ആരോപണങ്ങളിലും ഒരു സി പി എം കാരൻ അല്ലാതിരുന്നിട്ട് പോലും ഞാൻ ഒരിക്കലും ഏറ്റുപിടിച്ചിട്ടില്ല പി വി എൻവറിന് എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട് പി വി അൻവറിന്റെ ബിസിനസ് താല്പര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മുടക്കുണ്ടായി കാണും അപ്പൊ പി അൻവറിന്റെ വഴിമുടക്കി നിന്ന പലർക്കെതിരെയും പി വി എൻവറിന് ാണ് അല്ലാ പി വി എൻ അവർ പെട്ടെന്നൊരു ദിവസം ജസ്റ്റിസിൽ വിശ്വസിച്ച് ഈ സമൂഹത്തെ മുഴുവൻ നന്നാക്കി കളയാന്ന് പറഞ്ഞ് ഇറങ്ങിയ ആളൊന്നും അല്ല അപ്പൊ പി വി എൻവറിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പാർട്ടി നിൽക്കുന്നില്ലെന്ന് നോക്കിയപ്പോ തോന്നിയപ്പോ പി വി അൻവർ സ്വയം ഞാൻ എന്തോ ആണെന്ന് തോന്നിയപ്പോൾ പി വി എന്മാർ ഓരോരോ വിഷയങ്ങളായിട്ട് ഇട്ടു ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ പാർട്ടിക്ക് ഇതിനൊക്കെ ഇതിൻ്റെതായ ഒരു സിസ്റ്റം ഇല്ലേ ഈ സിസ്റ്റം വഴിയേ പോകാൻ പറ്റൂ അല്ലാതെ പി വി അന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞു ഇതൊന്നും നടപ്പിലാക്കി കൊടുക്കാനൊക്കത്തില്ല പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാനുള്ളത് ഒരു ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രി ഒരു ഡി ജി പി തൻ്റെ കീഴിലുള്ള ഒരു ഡി ജി പിയെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തായിരുന്നെങ്കിൽ തീരാവുന്ന ഒരു പ്രശ്നമാണ് ഇത്രയും വലുതാക്കി ഒരു എം എൽ എ നഷ്ടപ്പെടുത്തുന്നത് വരെ എത്തിച്ചത് ഇതിൽ രണ്ടിലും മാനേജ്മെന്റിന്റെ ഒരു കുഴപ്പമുണ്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ല കറക്റ്റ് സമയത്ത് ഒരു ഇഷ്യൂ ഉണ്ടാവും നമ്മൾ പഠിക്കുന്ന ഒരു വിഷു എന്ന് പറഞ്ഞാല് ഒരു പ്രോബ്ലം ഉണ്ടായാൽ കഴിയുമെങ്കിൽ അത് ഇത് വലുതാവുന്നതിനും പരിഹരിക്കുക ചില ചില വിഷയങ്ങളിൽ എ കീയുടെ ഒരു സ്റ്റാൻഡേർഡ് എടുക്കാൻ പറ്റും അതായത് ആ പ്രോബ്ലം വിൽ ഗോ അവേ നമ്മൾ അതിന് സ്ലീപ്പ് ഓവർ ചെയ്താൽ മതി അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് ഡോണ്ട് ടേക്ക് എനി ആക്ഷൻ നാളെ ആകുമ്പോൾ ചിലപ്പോൾ അതൊരു പ്രോബ്ലമേ അല്ലാതാവും പക്ഷെ ഇത് അങ്ങനെയുള്ള ഒരു പ്രോബ്ലം അല്ലായിരുന്നു അപ്പൊ നമ്മൾ പ്രോബ്ലം ആദ്യം ഐഡന്റിഫൈ ചെയ്യണം ഐഡന്റിഫൈ ചെയ്ത് ഇത് ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും അപ്പൊ സിംപിളായിട്ട് ഈ എ ഡി ജി പി തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്തിയാല്ല വേറെ ഏതെങ്കിലും മൃഗസംരക്ഷണത്തിനോ എന്തെങ്കിലും തൽക്കാലം ഇട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നമേ ഒഴിവാ പോകായിരുന്നു അപ്പൊ ഈഗോ ഇതിനൊന്നും സമ്മതിച്ചില്ല ഈഗോ വർക്ക് ചെയ്ത് തുടങ്ങുന്നു ഇതാണ് നമ്മളെ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് സെൽഫ് ആണ് നമ്മൾ ഓരോ വിഷയം ഉണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന എപ്പോഴും ജോലിയിലും കഴിഞ്ഞ എല്ലാ ദിവസവും ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിനേക്കാളും നല്ലപോലെ ചെയ്യാൻ പറ്റുമായിരുന്നോ എന്നുള്ളത് എപ്പോഴും നോക്കാറുണ്ട് നമ്മൾ സ്വയം സെൽഫ് ക്രിറ്റിസൈസ് ചെയ്യും നമ്മൾ ചെയ്ത പല കാര്യങ്ങളും വളരെ നല്ല രീതിയിലായിരിക്കും ആ കാര്യം ആ ഒരു ഈവന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞാൻ അവിടെ നിന്ന് ചിന്തിക്കുന്നത് അടുത്ത വർഷം ഇതെങ്ങനെ ഇതിനേക്കാളും മനോഹരമാക്കാം എന്നുള്ളതായിരിക്കും ചില സമയത്ത് നമ്മുടെ ഈഗോയിൽ നമ്മൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടൊരു കമന്റ് പറഞ്ഞു വരാം ചിലപ്പോൾ ആൾക്കാർക്ക് മനുഷ്യരാണ് നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നൊരു റെസ്പോൺസും മോശമായിരിക്കും മോശമാണെങ്കിൽ അപ്പോളജീസ് ചെയ്യുക മാപ്പ് പറയുക ഞാൻ സ്റ്റേജിൽ കയറി പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യമില്ലാതെ ചെറിയൊരു കാര്യത്തിന് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു അവസരത്തിൽ എന്നെ വിളിച്ച് ഒരു അവാർഡ് തന്നു അപ്പോ എനിക്ക് ആക്ച്വലി അത് വാങ്ങിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു അപ്പൊ പെട്ടെന്ന് സ്റ്റേജിൽ എല്ലാരും കൂടെ ഞാൻ അറിയാതെയാണ് അപ്പൊ വിളിച്ച് അവാർഡ് തന്നു തന്നെ ഞാൻ കയറി വാങ്ങിക്കേണ്ടി വന്നു ഇത് കഴിഞ്ഞ് എന്റെ സംഘടകരെ വിളിച്ച് ഞാൻ കുറെ വഴക്കം കുറഞ്ഞു ഇത് ചെയ്തതായിരുന്നു അത് മോശമായിപ്പോയിന്ന് അവരൊക്കെ ഭയങ്കരായിട്ട് ഡ്രസ്പായി അപ്പൊ ഞാൻ വിചാരിച്ചു അവർ അവരുടെ ഉദ്ദേശം നല്ലതായിരുന്നു എന്റെ ഒരു വാല്യൂ സിസ്റ്റം അവർക്ക് മനസ്സിലായില്ല എന്നുള്ളത് പിറ്റേന്ന് ഞാൻ പരസ്യമായിട്ട് എല്ലാവർക്കും കൂടെ ഞാൻ ഒരു അപ്പോളജിസി ചെയ്തൊരു മെയിൽ അയച്ചു ഈ പറഞ്ഞ അതിനകത്ത് ഇൻവോൾവ് ആയ പത്ത് പനിച്ച് എല്ലാവർക്കും കൂടെ ഒരു മോശം സോറി ഇന്നലെ എന്റെ ബിഹേവിയർ മോശമായിരുന്നു നിങ്ങൾ ചെയ്താണ് ശരി എന്ന് പറയുന്നത് നമ്മൾ ഈഗോ വർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പഠിക്കേണ്ട ഒരുപാട് ഈഗോ കളഞ്ഞാല് ലൈഫിൽ മനുഷ്യന് ഭയങ്കര ഫ്രീ ആയിട്ട് ജീവിക്കാം സ്വയം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം തിരുത്തിക്കൊണ്ടിരിക്കാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാം ഇന്നലത്തെ ഞാൻ തന്നെയാണ് ഇന്നും പലരും പറയുന്നുണ്ട് ഞാൻ പത്ത് വർഷം മുതലെടുത്ത നിലപാട് തന്നെയാണ് ഇപ്പോഴും അത് ആക്ച്വലി ഒരു കഴിവല്ല ഒരു നല്ല കാര്യമല്ല അത് അത് മോശം കാര്യമാണ് ഞാൻ പത്ത് വർഷം എടുത്ത നിലപാട് ഇപ്പോഴും നിൽക്കുന്നെങ്കിൽ എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണ് ഇ എം എസ് പറഞ്ഞു മനോരമക്കാരെ പോയിത്തുന്നെങ്കിൽ എനിക്കെന്തോ കൊഴപ്പുണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നിലപാടുകൾ വികസിക്കുകയും മാറുകയും ഒക്കെ വേണ്ടേ നമ്മൾ കൂടുതൽ വായിക്കുകയും കൂടുതൽ അറിവ് നേടുകയും കൂടുതൽ രാജ്യങ്ങളെ സന്ദർശിക്കുകയും കൂടുതൽ മനുഷ്യരെ കാണുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നിലപാട് അറിഞ്ഞതല്ല ശരി മനസ്സിലാവും അപ്ഡേറ്റ് ചെയ്തു മറന്നാട് മലയാളി അൻവറിനെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ എന്തോ എവിടെയോ ചെറുതെന്തോ നേരത്തെ പറരിവരെ ഉണ്ടായിട്ടില്ലെന്ന് പക്ഷെ കരുണാകരൻ രമൺ ശ്രീവാസ്തവൻ ഇതുപോലെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ അതിനെട്ട് അങ്ങനെ ഒരാളല്ലായിരുന്നു ഈ നാട്ടിൽ നിന്ന് പോകാൻ തീരുമാനിക്കുന്ന എങ്ങനെയാ ഗൾഫിലേക്ക് ഞാൻ ഈ എസ് എഫ് വർക്ക് പ്രവർത്തനമൊക്കെ ആയിട്ട് നടന്നിരുന്ന ഒരു കാലത്ത് ഇന്നിപ്പോ സഖാവ് പുഷ്പൻ മരിച്ച ദിവസമാണല്ലോ ഇതേപോലൊരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്റെ സുഹൃത്തുമായിട്ട് പോകുന്ന ഉടനെ കുറെ ആർ എസ് എസ് കാരും എല്ലാം കൂടെ ചേർന്ന് വളഞ്ഞ് ഞങ്ങളെ ആക്രമിച്ചു ആക്ച്വലി ഞാനാണ് എന്നെയാണ് അവർ എയിം ആയിരുന്നു ഞാൻ എന്നാ അത്യാവശ്യം പ്രസംഗിക്കുകയും സംസാരിക്കും അപ്പൊ ആൾക്കാർക്ക് അറിയാവുന്ന എന്റെ എന്നെയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്താണ് എന്ന് പറയും അപ്പോ ഞാനിങ്ങനെ കൊളയിലേക്ക് പോകുന്ന ഒരു ഇങ്ങനെ റോഡ് വളവ് വളഞ്ഞു വരുന്ന ഒരു പത്തിരുപത്തിയഞ്ചേര വാളും കത്തിയൊക്കെ ആയിട്ട് ഇങ്ങനെതിരെ വരിക വലിയ ജാഥ ഉണക്ക് അപ്പൊ അടികൊള്ളൂന്നുള്ള മറം ഉറപ്പായി പയ്യ അവിടെ നിന്നു ഇവരെല്ലാം കൂടെ വളഞ്ഞു വന്ന് എന്നെ പിടിച്ചിടിയേക്കാൻ തുടങ്ങി ഈ ഇടിക്കട്ടൊക്കെ ഇട്ട് ചെവിക്കല്ലൊക്കെ കല്ലൊക്കെ പൊട്ടിപ്പോയി ഇപ്പോഴും ഒരു ചെവി അത്ര നന്നായിട്ട് കേക്കത്തില്ല കേട്ടോ ഏഹ് അപ്പോ കുറെ നേരം നിന്നിടിയൊക്കെ കൊണ്ടു ഞാൻ നിങ്ങളെ നോക്കിന്നെ ഒരു കത്തി ഇങ്ങനെ നീണ്ടുവരുന്നു അപ്പൊ കുത്തൊണ്ട വൈറ്റ് വീട്ടിൽ പോകാൻ പറ്റത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഓടി അങ്ങനെ കുറെ ദൂരെ ഇവരെല്ലാം കൂടി ഇട്ട് ഓടിച്ചു വീണ്ടും എന്നെ പിടിച്ചു വീണ്ടും കുറെയൊക്കെ ഇടിച്ചു ആ ഇത് കഴിഞ്ഞ് ഞാൻ ഓടി ഒരു ഒരു കടക്കകത്ത് കയറിയ അപ്പൊ കട കടക്കാരൊക്കെ വന്ന് തടഞ്ഞ അവരെ അകത്തോട്ട് കയറാൻ പറ്റിയില്ല അപ്പൊ ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടു ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചറങ്ങി നോക്കുന്നോണ്ടെ എന്റെ കൂടെ വന്ന് എന്റെ സുഹൃത്ത് റോഡിൽ ഇങ്ങനെ കിടക്കുക തലയിൽ കുത്തുകൊണ്ടിട്ട് ഏഹ് അവിടെ മൊത്തം ചോരയായിട്ട് കിടക്കുക റോഡിൽ മൊത്തം ഞാനിത് കാണുന്നതിന് മുമ്പ് ഈ എന്നെ കുത്താൻ വന്നവർ ഓടുന്നത് ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഞാൻ ഇവരെന്താ ഓടുന്നത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ തിരിച്ചു സ്പോട്ടിലേക്ക് പോവും തിരിച്ചു പോകുമ്പോഴാണ് ഈ പുള്ളിയെ കാണുന്നത് പുള്ളി ഇങ്ങനെ കിടക്കുക റോഡിൽ ആൾക്കാരൊക്കെ നോക്കി നിൽക്കുന്നു ആ ഇവനിങ്ങനെ റോഡിൽ കിടക്കുന്നു തറമുഴ രക്തവും അങ്ങനെ ഞാൻ പൊക്കിയെടുത്തു നാട്ടുകാരൊന്ന് രണ്ടുപേരൊക്കെ ഒന്ന് സഹായിച്ചു ഏഹ് കർച്ചീഫ് വെച്ച് തല ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ബാക്കിൽ കാറിന്റെ ബാക്കിലിട്ട് ഇട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു അപ്പൊ ഞാൻ ഈ പോകുന്ന വഴി പുള്ളിയോട് ചോദിക്കുന്നുണ്ട് ബ്ലഡ് ഗ്രൂപ്പ് ഏതാ അപ്പൊ പുള്ളി ഞാൻ ആന്റണി ഗ്രൂപ്പ് അല്ല എന്നൊക്കെ തമാശ പറയാന്നു തലേന്ന് ഇങ്ങനെ ബ്ലഡ് ചാടുക എന്നിട്ട് പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ രക്തസാക്ഷിയുള്ള അനേശ്വരന്മാർ അനേശ്വരന്മാർ ധീരന്മാർ എന്നൊക്കെ മുൻവാക്കി വിളിച്ചു അപ്പത്തേക്ക് ഞാൻ പേടിച്ചു അതായത് മരിക്കുമെന്ന് ഏകദേശം ഉറപ്പായി അങ്ങനെ അവസാനം പുള്ളിയെ മെഡിക്കൽ കോളേജ് കൊണ്ടിട്ട് വേണ്ടത്തെ മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആയി അത് കഴിഞ്ഞൊരു ആറേഴ് മാസം പുള്ളി കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയിരുന്നു കൈയും കാലും ഒന്നും അനക്കാൻ പറ്റത്തില്ലായിരുന്നു തലം മാത്രമേ ഉള്ളൂ ബോഡി ഒരു പാർട്ട് വന്നെ കമ്പത്തില്ലായിരുന്നു ഒരു ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് നടക്കാനൊക്കെ പറ്റി അപ്പൊ കൈവിടാതെ നമ്മള് എല്ലാ കാലത്തും കൂടെ ഉണ്ടായിരുന്നു പിടിച്ചോണ്ട് നടക്കുവായിരുന്നു ഞാൻ ഈ ഇടയ്ക്ക് അതിനെ കുറിച്ച് എം എം ലോറൻസ് സഖാവിനെ പാർട്ടി ഓഫീസിക്കുമ്പോ കണ്ട് ഈ സഖാവായിട്ടിരിക്കുമ്പോഴാണ് എം എം ലോറൻസ് അടുത്ത് വന്നിരുന്നു എന്താ പറ്റിയതാ എങ്ങനെയാണ് ഇന്ന ഇന്നൊക്കെ ചെയ്താൽ ഏഹ് മാറുന്നൊക്കെ പറഞ്ഞു പുള്ളി ഇപ്പൊ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് പുള്ളി ഇപ്പൊ ഗൾഫിലുണ്ട് ഏഹ് ഇടയ്ക്ക് ഞങ്ങളുടെ തന്നെ കമ്പനിയിൽ ഉണ്ടായിരുന്നു ജോലിയിൽ കുറെ കാലം നടക്കുമ്പോ ബാലൻസ് ഒരു വിഷയുണ്ട് അപ്പോ നടക്കാൻ ചില സമയത്തിൽ ഇപ്പൊ വീണുപോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വീഴാതെ ശ്രദ്ധിച്ചിറങ്ങണം വെയിറ്റ് കൂടിയ പുള്ളിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ പുള്ളി നടന്നു അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോ എന്നെ അങ്ങനെ എന്നെ കൊല്ലാൻ ശ്രമിച്ചതിന് ത്രീ നോട്ട് സെവൻ വധശ്രമ കേസൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രതികളെല്ലാം പത്തു അഞ്ച് ദിവസം ജയിലിലൊക്കെ ആയിരുന്നു പിന്നെ അല്ലാതെ ഒന്ന് രണ്ട് കൊച്ചു കൊച്ചു കേസുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ കൊറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലൊക്കെ ആൾക്കാർ ും ആർഎസ്എസ് രണ്ടുപേരും കൂടെ ചേർന്നാണ് കെ സുക്കാരാണ് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഗുണ്ടകളൊക്കെ ആയിരുന്നു കുത്തിയതൊക്കെ രാഷ്ട്രീയത്ത് തീർച്ചയായിട്ടും രാഷ്ട്രീയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് കേസൊക്കെ കഴിഞ്ഞു അല്ല കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നീട് അപ്പഴത്തേക്ക് ഞാൻ പി ജി ഒക്കെ കഴിഞ്ഞു ഇത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താ പി ജിക്കൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് കുറച്ച് മറ്റു പല മേഖലകളിലൊക്കെ ആക്റ്റീവായി ഇപ്പൊ വീട്ടിലൊക്കെ ഡെയിലി ആൾക്കാർ വരും ബ്ലഡ് ഒക്കെ ബ്ലഡ് ഡൊണേഷൻ അത് ഇതൊക്കെ കുടുങ്ങിട്ട് അപ്പൊ അതിനൊക്കെ ആൾക്ക് വൃദ്ധന്മാരൊക്കെ വന്ന് രാവിലെ വീടിന്റെ ബ്ലഡ് കഴിഞ്ഞു ഇപ്പം വീട്ടുകാർക്കൊക്കെ സംശയം ഇവൻ മോൻ കൈവിട്ടു പോകാമെന്നൊക്കെയുള്ള ഒരവസ്ഥയായി അങ്ങനെ എനിക്ക് എപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പോസ്റ്റ് കാർഡിൽ ഒരു പതിനഞ്ച് വയസ്സാ മതിയെന്ന് പോസ്റ്റ് കാർഡ് അയയ്ക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് എന്റെ കൂടെ പ്രീഡിക് പഠിച്ച ഒരു പയ്യൻ സഗാവേ എന്നൊക്കെ പറഞ്ഞ് ലെറ്ററൊക്കെ അയച്ച പോസ്റ്റ് കാഡ് അപ്പൊ വീട്ടുകാരായിട്ടൊക്കെ വായിക്കുന്നത് അതേപോലെ കോളേജിൽ മാല ഇട്ടിരുന്ന് സമരം ചെയ്യുന്നുവെന്ന് ടീച്ചർമാര് വീട്ടി എന്ന് പറയും ആ മോൻ ഇന്ന് നിരാഹാരം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇവര് ഇവൻ കൈവിട്ട് പോവും പിന്നെ പോലീസുകാരൊക്കെ തിരക്കി വരുന്നവരെ കൈവിട്ടു പോകുന്നുള്ളോണ്ട് പാക്ക് ചെയ്തായിരുന്നു ഗൾഫിലേക്ക് അങ്ങനെ ഒരു പത്ത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ൾഫിൽ വന്നു ആദ്യത്തെ വന്ന ഒരു 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 വർഷത്തോളൊക്കെ എങ്ങനെങ്കിലും തിരിച്ചു പോണം എന്നുള്ളൊക്കെ അവസ്ഥയായിരുന്നു അതായത് നിറയെ സൗഹൃദങ്ങളുടെയും കൂട്ടുകാരുടെയും ഇടയ്ക്ക് നിന്ന് പെട്ടെന്ന് ഒറ്റപ്പെട്ടു വന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അത് കുറച്ച് നാള് കഴിഞ്ഞപ്പോഴത്തേക്ക് വരുന്ന അല്ല വരുമ്പോ എന്റെ സിസ്റ്റർ ഗൾഫിലുണ്ട് ആക്ച്വലി അപ്പൊ അവരുടെയൊക്കെ സഹായത്തിലാണ് സിസ്റ്റർ ആണ് കൊണ്ടുവരുന്നത് അങ്ങനെയാണ് ഗൾഫിൽ വരുന്നത് ഇന്റർവ്യൂവിനൊക്കെ ബ്രദറിനെയൊക്കെയാണ് സഹായിക്കുന്നത് അങ്ങനെയാണ് ഗൾഫിൽ വരുന്നത് വന്ന് ജോലിയിലൊക്കെ കയറി ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് തിരിച്ചു പോകണ്ട എന്നുള്ള ആദ്യത്തോ അങ്ങനല്ല ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം തിരിച്ചു പോകണം എന്നൊക്കെയുള്ള ഒരു ഇതൊക്കെയായിരുന്നു കുറെ വർഷം കഴിഞ്ഞാൽ പ്രവാസികൾക്ക് വരുന്ന ഒരു സംഭവം ഉണ്ട് പിന്നെ ഒരിക്കലും പോകണ്ട എന്നുള്ള അവസ്ഥയിലാവും ഇനിയിപ്പോ എന്തെങ്കിലും ബോഡി ബാഗിലൊക്കെ ആയിരിക്കും പോകുന്നത് ഇറ്റ്സ് ഓക്കെ മനസ്സിലായി നമ്മള് സ്വയം നിർത്തിപ്പോകുന്ന അങ്ങ് വിടും അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആവണം അറുപത് അറുപത്തിരണ്ട് തോന്നൽ ഏത് നാട്ടിലെ ലൈഫോ അല്ല ഈ ഞാൻ ഈയിടക്ക് ഒരിക്ക ടി വിൽ വാർത്ത കാണുമായിരുന്നു അപ്പോ ആരോ വാർത്ത റോഡിൽ നിന്ന് റിപ്പോർട്ടർ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു നാട്ടിൽ നിന്നിരുന്നെങ്കിൽ ഇതേപോലെ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ട ആളാണ് ഞാൻ ജേർണലിസ്റ്റ് ആവണന്നായിരുന്നു ആഗ്രഹം അപ്പൊ പുള്ളിക്കാരി വെച്ച് ഇവിടെ വന്ന് നല്ല ജോലിയൊക്കെ ആയി കൃത്യസമയത്ത് ശമ്പളം കിട്ടുന്നു ജേർണലിസ്റ്റുകൾക്ക് പലയിടത്തും ശമ്പളം പോലെ കിട്ടാറില്ല അപ്പോ തിരുന്നിട്ട എല്ലിൻ്റെ കുത്തുവാണോ മനുഷ്യ അത് ചോദിച്ചു അപ്പോ നാട്ടിലെ പല പത്രങ്ങളിലും പല ഇതിലും ഇപ്പോഴും അവർക്ക് ശമ്പളം പോലും ഇല്ല രാവിലെ എഴുന്നേറ്റ് ഓടണം രാത്രി എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാല് എ കെ ജി പോയിൻ്റെ മുമ്പ് ഇപ്പൊ റോഡിൽ പോയി നിൽക്കണം ഏഹ് അങ്ങനെയുള്ള ഒരുപാട് ഇതുണ്ട് നാട്ടിലെ ഈ പത്രക്കാരുടെ രീതികൾ തന്നെ ഒരുപാട് മാറണമെന്ന് ഇത്രയും മൈക്കുമായിട്ട് ഈ നേതാവിനെ കെട്ടി ഇങ്ങനെ കിടന്ന് പ്രതികരണം ചോദിക്കും ഇതിനൊക്കെ ഒരു കൃത്യമായ സെറ്റപ്പ് ഉണ്ടാവണം ഒരു ഒരു സ്ഥലത്ത് എ കെ ജി ഫാൻ്റെ മുമ്പിലാണെങ്കിൽ ഒരു റൂം അവിടെ ഒരു സ്ഥലം അവിടെ വെച്ച് ഉള്ള പ്രതികരണം മതിയല്ല റോഡിൽ രാഷ്ട്രീയക്കാർക്ക് തോന്നുമ്പോഴേ പ്രതികരണം എടുക്കാവുക രാഷ്ട്രീയ രാഷ്ട്രീയക്കാരും പറയണം ഇപ്പൊ നമ്മൾ ഈ മരണ വീടുകളിലും പല സ്ഥലങ്ങളിലും ഇവർ പോയി കമന്റ്സ് ചോദിക്കുന്നു എനിക്ക് എന്തെങ്കിലും ഒരു ജേർണലിസ്റ്റ് എന്തെങ്കിലും എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ സോറി ഞാൻ നിങ്ങളോട് എന്തേലും കമന്റ് ചെയ്യണം എനിക്ക് നിങ്ങളോട് കമന്റ് ചെയ്യാനുള്ള അങ്ങനെ കമന്റ് യാതൊരു ഇപ്പോഴത്തെ ആളുകളുടെ വിചാരം ഇവര് ചോദിച്ച എല്ലാത്തിനും ഉത്തരം പറയണം അങ്ങനെ ഇല്ല അവരോട് സോറി എനിക്ക് നിങ്ങളോട് മറുപടി നമ്മള് നോ പറയാൻ പഠിക്കണം പഠിക്കണമെന്ന് പറഞ്ഞ പോലെ പറയില്ല മാധ്യമപ്രവർത്തകരോട് നോ പറയാൻ പറ്റുന്ന അവർ ചോദിക്കുന്ന എല്ലാ പേഴ്സണൽ ക്വസ്റ്റിനൊക്കെ ആൻസർ ചെയ്യണം വീട്ടില് എന്തെങ്കിലും ദുരന്തം ക്ഷമിക്കൂ മാറി നിക്കു നാളെ വരൂ എന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് മറുപടി പറയാൻ എനിക്ക് എന്ന് പറയുന്നത് അത് രാഷ്ട്രീയക്കാർക്കും പറയാം ഈ ഇടയ്ക്ക് സുരേഷ് ഗോപി പറഞ്ഞ രീതി മാറിപ്പോള് ഉള്ളു സുരേഷ് ഗോപി ആക്ച്വലി ആ പറയാൻ ശ്രമിച്ച പോയിന്റ് ശരിയാണ് എനിക്ക് ഇപ്പൊ പറയാൻ താല്പര്യമില്ല സുരേഷ് ഗോപിക്ക് ഇഷ്ടമുള്ളപ്പോഴേ നമ്മള് സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ ആയിരുന്നു ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന് പറയരുത് അതൊരു റോങ് എക്സാമ്പിൾ ആയിട്ടും കോട്ടയപ്പെടാം അപ്പൊ ഞാൻ പറയുന്നത് പക്ഷേ പോയിന്റ് ഫാക്റ്റ് ആണ് ആക്ച്വലി സുരേഷ് ഗോപിയുടെ പറക്ക് എന്തിനാ ഇങ്ങനെ നടക്കുന്നത് പത്രക്കാര് ആ നടപ്പ് ഒഴിവാക്കണ്ടേ അങ്ങനെ നടക്കരുതല്ലോ പ്രത്യേകിച്ച് അയാൾ ഒന്നര ഒന്നിലധികം തവണ പിണറായി വിജയൻ ചെറിയൊരു കൾച്ചറില് മാറ്റം കൊണ്ടെന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു കാര്യത്തിൽ മാത്രം സമയത്ത് നിങ്ങൾ പ്രതികരിച്ചേ പറ്റൂന്ന് രാഷ്ട്രീയക്കാര് നിർബന്ധിതരായിരുന്ന അവസ്ഥയുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിന്റെ കാലാവസ്ഥ അത് നമ്മള് അതിന് പിണറായിക്ക് പ്രശംസയും കിട്ടിയിട്ടുണ്ട് പിണറായി ആൾക്കാർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് ഉമ്മൻചാണ്ടി ചുമ്മാ വഴിയെ പോകുമ്പോഴൊക്കെ നിന്ന് പ്രസി അങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യമില്ല സംസാരിക്കേണ്ട സമയത്ത് സംസാരിച്ചാ മതി പക്ഷെ സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കണം പിണറായി വിജയൻ പലപ്പോഴും ആഴ്ചകളും മാസങ്ങളും സംസാരിക്കത്തില്ല വലിയ വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുമ്പോൾ ഒന്ന് വിളിച്ചിട്ട് പത്ത് മിനിറ്റ് പറയാവുന്നതേ ഉള്ളൂ പറ കാര്യങ്ങൾ പറയേണ്ടതാണ് ശരിയല്ലേ അവര് ആൻസറബിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊതുജനമാണ് ആൻസറബിൾ അല്ലാത്തത് അല്ല രാഷ്ട്രീയക്കാര് ആൻസറബിൾ ആണ് പക്ഷെ അവര് തീരുമാനിക്കുന്ന സമയത്ത് പറഞ്ഞാലൊക്കെ മതി അതെ അതെ മതി മതി അതെ പക്ഷേ ഒരു വിഷയം മാസങ്ങൾ സ്വന്തമായിട്ട് അഭിപ്രായം പറയാനുള്ള ചാൻസ് ഒന്നും തരുത് ഇതായിരിക്കും പുള്ളിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ അതായിരിക്കും അതെ അതായത് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാലും പറയണം ഓക്കെ നാളെ പറയാം അല്ലെ മറ്റന്നാ പറയാന്ന് പറയാം അത് കഴിഞ്ഞ് ഡിലേ ചെയ്ത് അടുത്ത ആഴ്ച പറയാന്ന് പറയുന്നത് പൊളിറ്റിക്സിൽ അന്നെന്നുള്ള വിഷയങ്ങളാണ് ഇന്നുള്ള സബ്ജക്റ്റോ ടോപ്പിക്കോ ആയിരിക്കത്തില്ല പിറ്റേന്ന് അപ്പൊ ഇന്ന് പറയേണ്ട കാര്യങ്ങൾ പ പത്രക്കാരൊരിക്കലും ഇല്ല പറയാറുണ്ട് ഒരു കപ്പിത്താനെ പോലെയാണ് ജലത്തിനെ പേടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ജീവിക്കാൻ ജീവിക്കാറൊക്കത്തില്ലല്ലോ ഏഹ് ഷിപ്പിലെ ക്യാപ്റ്റനെ പോലെയാണ് അപ്പോ രാഷ്ട്രീയക്കാര് സോറി പത്രക്കാരല്ല രാഷ്ട്രീയക്കാര് ഷിപ്പിലെ ക്യാപ്റ്റനെ പോലെ ആയിരിക്കണം നമ്മൾ ജലത്തിനെ പേടിക്കാൻ പാടില്ല കടലിനെ പേടിച്ചാൽ തീർന്നില്ലേ അപ്പൊ ഏറ്റവും സഹകരിക്കേണ്ടതും ഇടപെടേണ്ടതും കൃത്യമായി പ്രതികരിക്കേണ്ടതും പത്രക്കാരോടാണ് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുകയും ചെയ്യണം മീഡിയ മാനേജ്മെന്റും ഭയങ്കര ഇമ്പോർട്ടൻ്റാന്ന് തോന്നുന്നു ഈ രീതിയിലൊന്നും അല്ല മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യേണ്ട അവരെ യൂസ് ചെയ്യല്ല വേണ്ടത് നന്നായിട്ട് അല്ലാതെ അവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് അവരുമായിട്ട് നമുക്ക് പാസ് ചെയ്യേണ്ട മെസ്സേജ് ആണ് ഇവരിലൂടെ പാസ് ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ അതെ വർക്ക് ഒക്കെ ഓരോ വരി ഒരു ചെറിയ കോമ പോലും നമ്മൾ കറക്റ്റ് ചെയ്ത് ശ്രദ്ധിച്ച് എന്തെങ്കിലും പത്രത്തിനോ എന്തെങ്കിലും കൊടുക്കാനുള്ള ശ്രദ്ധിക്കുന്നത് നമ്മൾക്ക് പാസ് ചെയ്യേണ്ട മെസ്സേജ് ആണ് അവരിലേക്ക് പോകുന്നത് അത് ഇതുകൊണ്ട് ജീവിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഭയങ്കര പരാജയമാണ് പത്രക്കാരെയും മാധ്യമങ്ങളെയും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഭയങ്കര പരാജയമാണ് അത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് മോഡി ഒരിക്കലും പത്രങ്ങളെ കാണാത്തത് മാനേജ് മാനേജലുള്ള സ്കില്ല് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്ന നന്നായി മാധ്യമങ്ങളെ യൂസ് ചെയ്യുന്നുണ്ട് ഏറ്റവും നന്നായിട്ട് അവര് യൂസ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ട രീതിയിൽ അവർ യൂസ് ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ മോഡിക്ക് ആവശ്യമില്ല ഉള്ളൂ ആ അതെ പക്ഷേ മോഡിക്ക് നേരിട്ട് ഒരു പത്രസമ്മേളനത്തിരിക്കാൻ പറ്റത്തില്ല മോഡിക്ക് അതെ അതെ പക്ഷെ അവർക്ക് വേണ്ട മെസ്സേജ് അവരെത്തിക്കുന്നുണ്ട് പല വിധത്തിൽ അവരെത്തിക്കുന്നുണ്ട് പക്ഷെ അത് സി പി എം കൃത്യമായിട്ട് ചെയ്യുന്നില്ല ഒരു വിദേശത്തേക്ക് താമസം മാറിയതോടുകൂടി ഒരു വെസ്റ്റേൺ ഫാമിലി ലൈഫും കൾച്ചറും ഒക്കെ ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്ന ഞാൻ എപ്പോഴും ഭയങ്കര രസകരായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞ കുറച്ച് കാലമായി കഴിഞ്ഞ ആളുകളുടെ ലൈഫ് കുട്ടികൾ മാത്രമായി മാറില്ല പക്ഷെ മെത്തലാജ് പലപ്പോഴും ഭാര്യയുടെ കൂടെ പോയി കോഫി കുടിക്കുന്നതും ഒരു കോഫി ഡേറ്റോ അങ്ങനത്തെ ഒക്കെ ചില സാധനങ്ങൾ കാണാറുണ്ട് അതെ അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഉണ്ടായിട്ടും ഞങ്ങള് അല്ല ഞങ്ങള് മിക്കവാറും പുറത്തൊക്കെ പോവും അതൊരു വെസ്റ്റേൺ ലൈഫിന്റെ കോപ്പിയാണ് ഞാൻ പറയത്തില്ല മലയാളം കേരളത്തിലും ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടോ നാട്ടില് പൊതുവെ കുറവായിരിക്കും ഞങ്ങള് ഫ്രൈഡേ രാവിലെ കുട്ടികളെ സെന്റർ നമ്മൾ അത് നമ്മുടേതായ ഒരു ലൈഫ് ഉണ്ടല്ലോ കുട്ടികൾ കുട്ടികളുണ്ട് വൈഫിനൊരു ലൈഫുണ്ട് എനിക്കൊരു ലൈഫുണ്ട് ഇൻഡിവിജ്വൽ ലൈഫുണ്ട് നമ്മൾ നമ്മൾ നേരത്തെ ഫിലിപ്പിനോസിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞപ്പോൾ ഉള്ള ഒരു പോയിന്റ് ആണത് അതായത് നമ്മൾ പലപ്പോഴും മലയാളികൾ ജീവിക്കുന്ന നാളത്തേക്ക് വേണ്ടിയിട്ടാണ് ഫിലിപ്പിനോകള് ജീവിക്കുന്നത് ഇന്നത്തേക്ക് വേണ്ടിട്ടാണ് ലീവ് ഫോർ ടുഡേ ഇന്നത്തെ ഹാപ്പിനെസ് ഇമ്പോർട്ടൻസ് ആണ് ഇമ്പോർട്ടന്റ് ആണ് അത് മലയാളിക്കറിഞ്ഞൂടുക അവര് മക്കൾക്ക് വേണ്ടി ചെറുമക്കൾക്കൊക്കെ വേണ്ടി ജീവിച്ചിട്ട് അവസാനം വളരെ സമ്പന്നരായ ഭയങ്കര കൊടീശ്വരന്മാരെയൊക്കെ അങ്ങോട്ട് വളരെ ദരിദ്രമായ സാഹചര്യങ്ങളിൽ കളിക്കുന്നു മക്കളെല്ലാം വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലായിരിക്കും ആരും നോക്കാനില്ലാത്ത വളരെ ബുദ്ധിമുട്ടിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ഇവർ ഒരിക്കൽ പോലും അവർ ജീവിച്ചിട്ടില്ല അവര് ഹാപ്പി ആയിട്ട് ജീവിച്ചിട്ടില്ല അപ്പൊ എവ്രിഡേ ഹാപ്പിനെസ് ഈസ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഞാനൊക്കെ പലപ്പോഴും സംസാരിക്കുമ്പോഴേ ആൾക്കാര് ഹാപ്പി തേഴ്സ് ഹാപ്പി മൺഡേ എന്നൊക്കെ പറയാം നമ്മൾ ഈ ഡേ ഇസ് ഇമ്പോർട്ടന്റ് ഈച്ച് മൊമെന്റ് ഇസ് ഇമ്പോർട്ടന്റ് ഞാൻ ഹാപ്പിനെസ് മാത്രല്ലോ ദുഃഖം വന്നാലും ആ മൊമെന്റ് എൻജോയ് ചെയ്യണം വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ ഓരോ മൊമെന്റും കെച്ച ഈ ലൈഫ് പിന്നീട് ഒരിക്കലും കിട്ടുന്ന ഒരു സാധനം അല്ലല്ലോ ഓരോ മൊമെന്റും എൻജോയ് ചെയ്യണം അത് ഹാപ്പിനസ് ആവാം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും മൊമെന്റ്സ് ആവാം ദുഃഖം ദുഃഖമാവാം എന്തായാലും അപ്പൊ ആ ഒരു മൊമെന്റിൽ കൂടെ കടന്നു പോകുമ്പോൾ ഹായ് ഇതൊരു വലിയ മൊമെന്റ് ആണ് ഇമ്പോർട്ടന്റ് മൊമെന്റ് ആണെന്ന് തിരിച്ചറിയണം എന്നിട്ട് അത് എൻജോയ് ചെയ്യാൻ പഠിക്കണം അത് മലയാളികൾക്ക് പൊതുവേ പറ്റുന്നില്ല ഞാൻ ഞാൻ വൈഫുമായിട്ട് ഞങ്ങള് ഫ്രൈഡേ മോർണിംഗ് ഒക്കെ പിള്ളേരെ ഉണരുന്നതിന് മുമ്പ് ഫ്രൈഡേ ഇവിടെ അവധി ഫ്രൈഡേ സാറ്റർഡേ ആണ് നമുക്ക് അവധി അപ്പോ രാവിലെ നേരത്തെ എണീറ്റ് ഞങ്ങൾ എവിടെങ്കിലും മസാല ദോശ കഴിക്കാനൊക്കെ പോവും ക്ഷരവണഭവല്ലോ അതൊക്കെ ഉള്ളേരെങ്കിലും മല റിസോർട്ടിലെ പോയി കഴിച്ച് ഒന്ന് കറങ്ങി ഒക്കെ വരും ഞങ്ങള് രണ്ടു മാത്രമായിട്ട് കറങ്ങും അല്ലാതെ പുറത്തൊക്കെ പോകുന്ന പിള്ളേരൊക്കെ ആയിട്ടൊക്കെയാണ് പിള്ളേർ ഉണന്ന് പിള്ളേരൊക്കെ ഉള്ളപ്പോ പിള്ളേരുമായിട്ട് പോകും അല്ലാതെ പിള്ളേർ ഇപ്പൊ അത്യാവശ്യം വലുതായി ഇപ്പൊ പിള്ളേരെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ രണ്ട് മാത്രം പുറത്ത് പോകാൻ പറ്റും നിങ്ങൾ വരുന്നോന്നൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ശരി അവരുടെ ഇഷ്ടവും കൂടെ പ്രധാനമാണല്ലോ ഏഹ് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് എവിടാ പോകുന്ന ആ അത് ഇന്ത്യൻ റേഷൻ അല്ലേ ഞങ്ങൾ വരുന്നില്ല എന്ന് എന്നവര് പറഞ്ഞാൽ ഓക്കെ വരണ്ട ഓക്കെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകുമ്പോ അവർ ഇപ്പൊ പി എഫ് ചാങ്ക്സിലാണ് ലഞ്ചിനു പോകാൻ പറഞ്ഞാൽ അവർ ഞങ്ങൾ റെഡി എന്ന് പറയും ഈ ഡൈനമിഷ് റൂംസ് കഴിക്കണം ഞങ്ങൾ റെഡി വരുന്ന പറയും അപ്പോ അവരുടെ ഇഷ്ടവും കൂടെ പ്രധാനം നമ്മൾ ചിലപ്പോ സിനിമയ്ക്ക് പോകുമ്പോ ഞങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ മോള് തീരെ ചെറുതായിരുന്നു ഇപ്പോഴത്തെ അതായത് ഒരു ആറ് ഏഴ് വയസ്സൊക്കെ ആയപ്പോ കുട്ടികളുടെ ഫിലിം കാണാൻ ആദ്യം ഒന്നരണ്ടോണൊക്കെ അനിമേഷൻ മൂവിയൊക്കെ കാണാൻ അവരുടെ കൂടെ പോയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ നമുക്കിത് ഭയങ്കര അസഹ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കാം അതെ അതെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് പിള്ളേർ ആയപ്പോഴത്തേക്ക് അവരെ രണ്ടുപേരെയും ഞങ്ങൾ തൊട്ടടുത്ത് അനിമേഷൻ മൂവിയിൽ കയറ്റിയിട്ട് ഞങ്ങൾ അടുത്ത മലയാളം ഞങ്ങൾക്ക് വേണ്ട പടത്തിന് കയറും എന്നിട്ട് ഞങ്ങൾ അവിടുത്തെ സെക്യൂരിറ്റിയോട് പറയും കഴിയുമ്പോ അവരെ പുറത്തോട്ട് കൂടെ അല്ലേ ഞങ്ങളിത് അവിടെ ഉണ്ട് എന്ന് പറയാം അവരുടെ അത് ഇവിടെ ഒരു സ്ഥിരം പ്രാക്ടീസ് ഇവിടെ എല്ലാം മിക്ക അതിനുശേഷം ഞാൻ കുറച്ചു കാലം കഴിഞ്ഞാൽ നോട്ടീസ് ചെയ്തപ്പോ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പൊ പിന്നെ പിള്ളേരെ കുറച്ച് വലുതായി അപ്പൊ മോളൊക്കെ ഒറ്റയ്ക്ക് ഫ്രണ്ട്സ് ഒറ്റക്ക് സിനിമയ്ക്ക് പോകും അല്ലെങ്കിൽ പിള്ളേരെ മൂന്നേരം മാത്രം അവർക്ക് ഇഷ്ടമുള്ള സിനിമയ്ക്ക് ഇടും ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോവും അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം മൂവിക്കോം പിള്ളേർ വീട്ടിലിരിക്കും ഇതൊക്കെ ഒരു കോമൺ ഇതായി എല്ലാവർക്കും അവരുടേതായ ലൈഫ് ഉണ്ടല്ലോ വൈഫ് വൈഫിന് ഇഷ്ടമുള്ള കാര്യങ്ങള് ഇൻഡിവിജ്വലായിട്ട് പുള്ളിക്കാരി പോകും പുള്ളിക്കാരിയുടെ ഫ്രണ്ട്സിനെ കാണാൻ പോവും ഞാൻ മിക്കവാറും വീക്കെൻഡില് വീട്ടിലെ കാര്യം എനിക്ക് വീക്കെന്ഡില് ഷോപ്പിംഗ് മാളിലൊക്കെ പോകുന്നവരുമാര് ജോലിക്ക് പോകുന്ന ഒരു ഫീലിങ് നമ്മൾ എല്ലാ ദിവസ എല്ലാ ദിവസവും ഷോപ്പിംഗ് മാളിലൊക്കെയാ പോലെ അപ്പൊ വീക്കെന്റില് നമുക്ക് പറയാൻ പുള്ളിക്കാരി ഞാൻ ഇന്നും ജോലിക്കുള്ള ശാ അപ്പൊ പുള്ളിക്കാരി ഒറ്റ കേളും അവര് പോയി ഷോപ്പ് ചെയ്ത് കറങ്ങിട്ടൊക്കെ വരും അപ്പൊ ചിലപ്പോ ഞാനിവിടെ വീട്ടില് അപ്പൊ ഇതൊക്കെ ഒരു അവർ ഇൻഡിവിജ്വലാണ് ഇതെല്ലാം അങ്ങോട്ടും അക്സെപ്റ്റഡ് ആണ് ആ ഒരു സ്പേസ് ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആദ്യമേ ഒരു സ്പേസ് ഇതിന് എല്ലാ വ്യക്തികൾക്കിടയിൽ ഒരു സ്പേസ് വേണം അവരുടേതായ ഇൻഡിവിജ്വലിസം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട എന്താണെന്നുള്ളത് നോക്കി പിള്ളേർ വളരുമ്പോഴും ചെറിയ പ്രായത്തിലെ പിള്ളേർക്ക് പിള്ളേരോട് ചോദിക്കായിരുന്നു നിങ്ങൾക്ക് ഇതിഷ്ടമാണോ ഇപ്പൊ ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിലും അവരോട് ചോദിക്കുക അവർക്ക് ഇഷ്ടമാണോ അവർ ചൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഏഹ് ഇത് ഇടണം എന്നൊന്നും നമ്മൾ പറയാറല്ലോ വളരെ അപൂർവ്വമായിട്ടല്ല ഓണത്തിനൊക്കെയുള്ളു നിർബന്ധിക്കുന്നത് ഇന്ന് പട്ടുപാട ഇട്ടത്തോളം ഏഹ് അല്ലാത്തപ്പോഴും നമ്മൾ അവരുടെ ഇഷ്ടങ്ങളാണ് പാലിക്കുന്നത് ഇതുപോലെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ഒക്കെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നുള്ളതൊക്കെ നൂറിലേക്ക് എത്തട്ടെ പഠിച്ച ഒരു ജീവിതപാഠം അല്ലെങ്കിൽ ഒരു രണ്ട് വേർഡില് ആളുകളോട് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു കൺക്ലൂഷൻ എന്താ പറയാ ഒറ്റ വാക്കിൽ ഞാൻ എനിക്ക് എൻ്റെ ഒരു ഒരു ലൈഫിലുള്ള എംപ്ലോയീസിനോടും എല്ലാത്തിനോട് എല്ലാവരോടും പറയാറുള്ളത് നമുക്കൊരു മൊമെന്റിൽ വരുമ്പോൾ ഒരു 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 സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു തീരുമാനം എടുക്കണം തീരുമാനം എടുക്കണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഇൻഫർമേഷൻസ് വെച്ചിട്ട് ചിലപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് കാണത്തില്ല ക്വിക്കായിട്ട് എഡിസിനെടുക്കേണ്ടി വരും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക ലൈഫിൽ മുമ്പോട്ട് പോവുക നമ്മുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം തെറ്റാണെങ്കിൽ നമ്മൾ ആ തെറ്റിന്ന് പഠിക്കും നമ്മൾ അടുത്തവണ ഇച്ചൂരിയുടെ ബെറ്റർ തീരുമാനം എടുക്കും ശരിയാണെങ്കിൽ നമ്മൾ ചെയ്ത ശരിയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത വലിയ 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 പ്രശ്നം ഒരുപാട് മനുഷ്യരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ലൈഫിൽ കുഴങ് ആകെ കൺഫ്യൂഷൻ ആകെ പ്രശ്നങ്ങളാണ് ഫാമിലി പ്രോബ്ലംസ് വർക്ക് ലൈഫ് പ്രോബ്ലംസ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള മാർഗങ്ങൾ ഇവരുടെ മുമ്പിൽ ഉണ്ടാവും പക്ഷെ ഇവർക്ക് അത് കാണാൻ പറ്റത്തില്ല ഇവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് കുട്ടികൾക്ക് തൊട്ടേ നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ട ഒരു കാര്യം ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട് നല്ല വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ച ഐ ഐ ടിയിലും ഐ ഐ എമ്മിലും ഒക്കെ പഠിച്ച ആൾക്കാർ ലൈഫിൽ ഡിസിഷൻ ഇവർ ലൈഫിൽ ഫെയിൽ ആയി പോകുന്ന ഞങ്ങളുണ്ട് ബിക്കോസ് ലൈഫില് ഡിസിഷൻ എടുക്കാൻ അവർക്ക് സ്കില്ലില്ല അവരെ എല്ലാരും കൂടി ചുറ്റും ഇരുന്ന് പഠിപ്പിച്ചെടുത്ത് വികസിപ്പിച്ചെടുത്ത ഒരു പ്രൊഡക്റ്റ് ആണ് അവര് അവർ ലൈഫിൽ റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഫെയിൽ ആയി പോകുന്ന ഞങ്ങളുണ്ട് അപ്പോ ഡിസിഷൻ എടുക്കാനുള്ള ഒരു സ്കില്ല് എപ്പോഴും മേക്ക് എ ഡെസിഷൻ വെതർ യു ആർ റൈറ്റ് ഓർ റോങ് ഇറ്റ്സ് ഓക്കെ